கபடி 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 ജയിക്കുന്നവൻ എപ്പോഴും ഹീറോയാണ്. എന്നാൽ ഈ കഥയിൽ ഇവൻ ഹീറോ അല്ല. ഇവൻ ഈ കഥയിലെ വില്ലനാണ്. അപ്പോൾ പിന്നെ ഹീറോ ആരാണെന്നായിരിക്കും. ആദ്യ കളിയിൽ തന്നെ തോറ്റു പുറത്തിരിക്കുന്ന ഇവനാണ് ഈ കഥയിലെ ഹീറോ. മടപ്പുളാതുരുത്തു വിശ്വംബരൻ ആരോടൊപ്പം ഒന്ന് ചോദിക്ക. ആ കുറച്ച് പരട്ട പിള്ളേരവനുണ്ട്. മോനെ അവിടെ ഒന്ന് ചോദിക്കട്ടെ. ഈ മടപ്പുളാതുരുത്തു വിശ്വംബരന്റെ വീടേതാ. അത് കുറെ തെങ്ങല്ലേ, അതെങ്ങനെ വീടാകും? പോട്ടെ, ഈ കാഞ്ഞാണി മുക്ക് എവിടെയാണ്? എന്ത് ചോദിച്ചാലും ഒരു വയസ്സിനെ കൈ ചൂണ്ടി കാണിച്ചെങ്ങനെ ശരിയാവും? നിനക്കെന്തെങ്കിലും വാതർന്ന് പറഞ്ഞൂടെ. മിണ്ടാതെ നിക്കണ, നീ എന്താ ഊമേണ? സോറിയുടെ മോനെ, നീ പൊട്ടിനാണെന്ന് ചേട്ടൻ അറിഞ്ഞില്ല. എന്താടാ ഇത്? പൊട്ടാന്ന് വിളിച്ചാ അവൻ ചവിട്ടും. ഈശ്വര, ഇവര് ഇവിടെ എത്തിയ. ഞാനല്ല ഉപദ്രവിക്കരുത്. ഈ ശ്രീകൃഷ്ണ നൃത്തകലാലയത്തിന്റെ വടക്ക് ഭാഗത്തു നിന്ന് ഒരാൾ പറഞ്ഞത്. ഈ ശ്രീകൃഷ്ണ നൃത്തകലാലയം? ഓ, അങ്ങനെ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവൂലല്ലേ. വഴിയുണ്ട് ശ്രീകൃഷ്ണ. ഇനി കലാലയത്തിന് ഏത് മുദ്ര കാണിച്ചു കൊടുക്കും ഈശ്വര? കലം ഉണ്ടല്ലോ, ഈ കലം, കറിക്കലം, അതിന്റെ ആലയം കലാലയം, അതെവിടെയാ? താനെന്താ ആളക്കളിയൊക്കെ അപ്പൊ സംസാരിക്കത്തല്ലോ എന്ന് പറഞ്ഞ് നീ എന്നെ പറ്റിക്കുന്നല്ലേ? ഇവിടെ വേണം കുട്ടികളല്ലേ എന്ന് കരുതുന്ന തലേ കയറി നിരങ്ങണ. നേരാണ് വഴി ചോദിച്ചു വരുന്ന മാന്യന്മാരെ പറ്റിക്കരുത്. അല്ല പിന്നെ പാവം പേടിച്ചു.
ഇങ്ങനെ കുട്ടിയോള് ആദ്യം ഒരുത്തരോട് അവിടെ വെച്ച് വഴി വെച്ചപ്പോ അവൻ ഊമയാണെന്ന് പറഞ്ഞ എന്നെ ചവിട്ടി. അവനോട് തന്നെ ആംഗ്യ ഭാഷയിൽ ഇവിടെ വെച്ച് വഴി വെച്ചപ്പോ അവൻ സംസാരിച്ചു കൊണ്ട് തന്നെ എറിഞ്ഞു വിടിച്ചാക്കണ്. നിങ്ങൾ ആദ്യം വഴി ചോദിച്ചവൻ അച്ചു. അവന് ചെവി കേൾക്കാമെങ്കിലും സംസാരിക്കാൻ കഴിയില്ല, ശരിക്കും ഊമയാ. രണ്ടാമത് കണ്ടവൻ അവന്റെ ഇരട്ട സഹോദരൻ അപ്പു. അവന് കുഴപ്പമൊന്നുമില്ല, ഒരുത്തൻ അണ്ണൻ മറ്റവൻ തമ്പി. അണ്ണനും കൊള്ളാം തമ്പിയും കൊള്ളാം, രണ്ടും വിഷസർപ്പങ്ങളാണ്. വിഷസർപ്പങ്ങളല്ല, ഇരുതല സർപ്പങ്ങൾ. ഇത്രയും തല തിറച്ച പിള്ളേർ ഈ നാട്ടിൽ വേറെ ഇല്ല. ഒരേ ചോരയാണെങ്കിലും ഇവന്മാർ നേർക്കുനേരിൽ കണ്ടാൽ പിന്നെ യുദ്ധമാണ്. അമ്മയുടെ വയറ്റിൽ നിന്ന് പോന്നപ്പോ തന്നെ ഒരുത്തൻ മറ്റവന്റെ കഴുത്തിൽ കുത്തി പിടിച്ചിരിക്കുകയായിരുന്നു. ഇങ്ങനെ തമ്മിൽ തല്ലുന്ന കൂടപ്പിറപ്പുകളെ ഭൂമിയിൽ ഒരിടത്ത് കാണില്ല. വളർത്തോഷോ വളർത്തോഷം, ഇവന്മാരെയല്ല, ഇവന്മാരെയൊക്കെ തീറ്റി പോരുന്ന ഇവന്മാരെ തന്തേനെ ആദ്യം തല്ലണം. എന്നാ തല്ലടോ, ഞാനാ അമ്മമാരുടെ തന്ത. അത് ശരി. ും ജയിക്കണമതിനാണ് ഇരുവരും ഇടം വലം വിളയാട്ടം. സ്നേഹത്തിൽ നെഞ്ചോരം ചേരുമോ മലയുടെ കരുത്താണ്, മറ്റൊരുത്തനൊരിടി മിന്നൽ കൊടിയാണ്. വലിയവൻ ഒരു കരിമ്പുലിയായ ഇളയവൻ ഇടയുന്ന കരിയാകും. രാപോരം ഒന്നാണ് കുളമ്പടികൾ. പിടിച്ചുകെട്ടാ
അവനെ അച്ചു അവനെ ഇവന്മാരുടെ ജനനത്തിന് ഒന്നര മിനിറ്റിന്റെ വ്യത്യാസം ഉള്ളെങ്കിലും രണ്ടും രണ്ട് നക്ഷത്രങ്ങളാ, രണ്ട് ഗണങ്ങളാ, ഒന്ന് ദേവനും മറ്റൊന്ന് അസുരനും. അതുകൊണ്ട് തന്നെ ഇവർ ആയുഷ്കാലം മുഴുവൻ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. ഇവർ തമ്മിൽ ഒരിക്കലും ചേരില്ല. പല അനുഭവങ്ങളിലൂടെ നമുക്കത് ഇപ്പൊ തന്നെ ബോധ്യമാണല്ലോ. ഇവരുടെ ജാതക പ്രകാരം ഇവർ ഒരുമിച്ച് വാഴാൻ പാടില്ല. അങ്ങനെ വന്ന ഈ വീട്ടിലൊരു അപമൃത്യു വരെ സംഭവിച്ചേ. ഇതിന് പ്രതിവിധി ഒന്നുമില്ല ജ്യോത്സരേ. ഒരുമിച്ച് വാഴാതിരിക്കുക, അത് മാത്രമേ ഉള്ളൂ പ്രതിവിധി. ഈ പ്രായത്തിലുള്ള കുട്ടികളെ എങ്ങനെയാ ജ്യോത്സരേ? അതൊന്നും എനിക്കറിയില്ല. പ്രശ്നത്തിൽ തെളിഞ്ഞത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അലയും വിഷമിക്കാതിരിക്കുക. ഇതാണോ ഇപ്പൊ ഇത്ര വലിയ കാര്യം? ഒരാൾ എന്റെ കൂടെ പൊള്ളാച്ചിക്ക് വരട്ടെ, ഞാൻ കൊണ്ടുപോക്കോളാം. കുട്ടികളില്ലാതെ വിഷമം പറഞ്ഞിരിക്കുന്ന മീനാക്ഷിക്ക് അത് വലിയൊരു ആശ്വാസമാവും. ആ, അത് നല്ല തീരുമാനമാ. ഒരുത്തിന് അമ്മാവിൻ്റെ കൂടെ പൊള്ളാച്ചിക്ക് പൊയ്ക്കോട്ടെ, ആരെ വേണോന്നുള്ളത് വിശ്വംഭരം തീരുമാനിക്കും. അയ്യോ, രണ്ടുപേരും എനിക്ക് ഒരുപോലെയല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം, സംസാരശേഷി ഇല്ലാത്തവന് അച്ഛന്റെ അമ്മയുടെ സാമീപ്യ ആവശ്യമാണ്. അതുകൊണ്ട് അച്ഛൻ കൂടെ നിൽക്കട്ടെ. അപ്പൂനെ കൊണ്ടുവയ്ക്കോ. ഞാൻ പോവൂല, ഞാൻ പോവൂല, അമ്മയുടെ അച്ഛന്റെ അടുത്ത് ഞാൻ പോവൂല. വേണമെങ്കിൽ പോട്ടെ. അപ്പു പറയുന്ന പോലെ കേട്ടോളണം, ഇല്ലെങ്കിൽ നല്ല അടിവെച്ചിരുന്നു ഞാൻ. നിങ്ങൾ കുട്ടികളെ ലാളിച്ച് വഷളാക്കി വെച്ചിരിക്കുക, അതുകൊണ്ട് അങ്ങനെ ആൻസർ ഇല്ലാതായി പോയത്. ഞാൻ നോക്ക, നാളെ കഴിഞ്ഞ് അമ്മാവൻ പൊള്ളാച്ചിക്ക് പോകുമ്പോ നീയും കൂടെ ഉണ്ടാവും. അനുസരണക്കേട് വല്ലതും കാട്ടാനാണ് ഭാവമെങ്കില് എന്തേലും നല്ല ചൂറലുണ്ട്. നിന്റെ അച്ഛനമ്മേന്ന് എന്നെ തടയാൻ വരില്ല. നല്ല അടിവെച്ചിരുന്നു ഞാൻ, തൊടാനെ തോലി പൊട്ടനടി കേട്ടടാ. നീ എന്താ ചെയ്യാൻ പോകുന്നത്? ആ ജോത്സ്യനെ ഞാൻ ശരിയാക്കും, അയാളെ എന്നോടൊന്ന് പറഞ്ഞേക്കാൻ പോന്നെ. വേണ്ടടാ, എനിക്ക് പേടിയാവുന്നു. നീ പൊയ്ക്കോ, ഞാൻ ഇപ്പൊ വരാം. ഓക്കോ, ഓടാ. പറയാൻ തുടങ്ങിയ ഞങ്ങൾ മുഴങ്ങി പോകാതെയാണ്. ഞാൻ പറഞ്ഞത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറയണം. ഞാൻ എന്റെ തീരുമാനം പറഞ്ഞു കഴിഞ്ഞു, ഇനി ഒരു മാറ്റവും ഇല്ല. നിന്നോടാ പറഞ്ഞത്, അവിടെ നിൽക്കാൻ. ആരാടാ നീ? അപ്പുവോ അതോ അച്ചുവോ? പറയടാ, പറയോ. Thank you.
வணக்கம் சார். அப்பா இங்க இருக்க? நான் இங்கதான் இருக்கு சார். என்ன சமாச்சாரம்? அந்த மலையாளத்தை மறுபடியும் நம்ம ஏரியாவுக்கு திரும்ப வந்துட்டான். எந்த மலையாளத்தை? உங்க பழைய பாட்னர் அப்பு. அவனு கிட்டியதொன்னும் போரே சார். நான் ஒரு மலையாளிதான் சார். அவன் இருக்கிற மாதிரி அதே உசிரின் திமுறை எனக்கும் இருக்கு. அவன் பயங்கர கில்லாடி சார். நாம அவங்க கிட்ட பேசி ஏதாவது காம்ப்ரமைஸ் பண்ணி. என்ன காம்ப்ரமைஸ்? என்ன காம்ப்ரமைஸ் சார்? 9 வருஷம் ஏன் டீம்ல இருந்து எனக்கு எப்பவுமே தொந்தரவு பண்ற அந்த பொற்கிராஸ்கள் மேல நான் காம்ப்ரமைஸ் பண்ணணுமா? அவன் ஏன் கூடவே இருந்துட்டு என் அண்ணன் பொண்ண லவ் பண்ண பாக்குறேன். அவன் இந்த வீட்டுக்கு மாப்பிள்ளைய வர்றத நான் ஒத்துக்கணுமா? முடியாது. ஏ அண்ணன் பொண்ணு தேன்மொழிக்கு நீங்க தான் மாப்பிள்ள. அப்படின்னா அவனை ஏதாவது கேஸ் போட்டு உள்ள தள்ளிடலாம். இதான் போலீஸ். எஸ் தர்மராஜன் முதலாளி பேசுறேன். முதலாளியா? நீ முதலாளி இல்லடா, எரப்பாளியா. இது அவனா? அப்பு, டேய், நீ எங்கடா இருக்க? தொள்ள துறக்கத பறையுன்னு கேக்குறா. சொல்லு. നമ്മൾ ഒരുമിച്ച് നിന്ന് ഫ്രോഡ് പണികൾ ചെയ്ത് ഒരുപാട് കാശ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എനിക്കുള്ള ഷെയർ തരാതെ നീ എനിക്കിട്ട് പണി തന്നു. എല്ലാം ഉപേക്ഷിച്ച് ഞാൻ അവിടെ നിന്ന് പോന്നിട്ടും നീ ഇപ്പൊ പണിയുമേ പണി തന്നോണ്ടിരിക്കുക. ഞാനില്ലാത്ത നേരം നോക്കി എന്റെ അമ്മാവന്റെ കട പോലും നീ പൊളിച്ചിടാം. നിന്റെ വീട്ടിലെ പെണ്ണ് സൂക്കേട് മൂത്ത് എന്നെ കയറി പ്രേമിച്ചാലും ഞാൻ എന്ത് ചെയ്യാനാ? ജീവിതത്തിൽ ഇന്ന് വരെ ഒരു പെണ്ണ് വേണമെന്ന് ആഗ്രഹിക്കാത്തവനാ ഞാൻ. എന്നാ ഇപ്പൊ എനിക്ക് അതൊരു വാശിയാ. ഞാൻ ഏതായാലും അവളെ തന്നെ കെട്ടാൻ തീരുമാനിച്ചു. നീ നോക്കിക്കോ, ഇനി ഏത് നിമിഷവും നിന്റെ കൺമുന്നിൽ നിന്ന് അവളെ കാണാമ പോയിടും. ജാഗ്രത. ഡേയ്, തേൻമൊഴി ഉള്ള ഇരിക്കാ. നാ എനിക്ക് പാക്കലയ്യാ. அவருடைய உயிரும் ஆரோக்கியமும் நல்லா இருக்கணும். ஒரு பிரச்சனையும் அவருக்கு வராம காப்பாத்தணும். சிரிப்பு பொருள்
இது நம்ம சித்தப்பா. சாரி நாயே, ராஸ்கல், நீ நாசமா போ வேண்டாம். இப்படி தான் சொல்லணும். என் செல்லுண்டா நீ? நம்ம அப்பா தற்கொலை பண்றதுக்கு காரணமே இவன் தான். அங்க என்ன சத்தம்? சித்தப்பாக்கு ஒன்னும் ஆபத்து வரக்கூடாதுன்னு சாமி கிட்ட வேண்டிக்கிட்டு இருக்கேன். ஓ நம்ம ஹீரோ எங்கடா இருக்கான்? அந்த ஷாப்ல இவ்வளவு நேரத்துக்குள்ள எவ்வளவு கலெக்ஷன் வந்திருக்கும்? இப்போ மணி 2 ஆச்சு, கிட்டத்தட்ட 2 லட்சம் ரூபாய் கலெக்ஷன் ஆயிருக்கும். வணக்கம். வணக்கம். நான் பாலக்காடு எஸ்பி ஸ்டோர்ஸ் ஒரு 10 ஆக்க அரிய ஆர்டர் செய்திருந்தோம். எஸ்பி ஸ்டோர்ஸ். ஆமா. அல டிஸ்கவுண்ட் என்ன பாகியம்? என்ன பாலி வண்டி பறிக்கிறேன், ஆரஞ்சில் ஓடி வரணே. முன்னாடி பெரிய கலாட்டம் போய் என்ன சார் இது? சார், நான் இவங்களை தூக்கி அங்க வந்தா நீங்க லோக்கப் பண்ணுவீங்களா சார்? சரி சார், ரொம்ப தேங்க்ஸ் சார். இதுதான்டா போலி, மக்கள் பிரச்சனையை மக்கள் தான் தீர்த்து வைக்கணும். வாங்கடா டேய். Let's go!
എങ്ങോട്ട്? എടോ, പരാതിക്കാരില്ലാതെ പോലീസ് കേസെടുക്കാൻ മാട്ടാ. വാ കേറ്. അനേ, റൊമ്പ താങ്ക്സ്. അയ്യോ, ഇതുക്ക് പോയി താങ്ക്സ് അല്ല. നീ നല്ലാ ഇരിക്കണം. ഇവർതാ ശരിയാണ് ആംബളെ. ആംബളെന്നാ ഇപ്പിടിത്താ ഇരിക്കണം. കടവുളാ ഇവനാ. அந்த மலையாளத்தான் பெரிய ஃப்ராட். இவங்க எல்லாம் ஒரே டீம். அப்படியா? ஹலோ, காசு எடுத்தே. അതെന്താ ചിത്തപ്പ ചിത്തപ്പ അങ്ങനെ പറയുന്നേ? തേൻമുഴി ചിത്തപ്പയെ ബഹുമാനത്തോടെ ചിത്തപ്പ എന്ന് വിളിക്കുന്നത് ചിത്തപ്പയെ ഞാനും ചിത്തപ്പ എന്ന് വിളിക്കണ്ടേ? ചിത്തപ്പന് എത്ര തെണ്ടിയാലും ചെറ്റിയാലും ചിത്തപ്പ ചിത്തപ്പ തന്നെയല്ലേ? അതുകൊണ്ടല്ലേ ചിത്തപ്പ ഞാൻ ചിത്തപ്പനെ ചിത്തപ്പ എന്ന് വിളിക്കുന്നത്. എന്റെ പൊന്നു ചിത്തപ്പ. ധർമ്മരാജൻ നനച്ചാൽ ധർമ്മരാജനാ? എടാ രായപ്പ, നീ എന്താടാ ധർമ്മരാജനായത്? കൊഴിഞ്ഞാമ്പറ പണ്ട് മുറുക്കുമറ്റ നടന്ന മുറുക്കരായപ്പൻ എങ്ങനെയാണ് ധർമ്മരാജനായതെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അത് വിട്. എന്നെ കൊണ്ട് വെറുതെ നീ മാതൃഭാഷയെ തെറി പറയിപ്പിക്കല്ലേ. പിന്നെ ഞാനിപ്പോ വിളിച്ചത് ഒരു സന്തോഷ വർത്തമാനം പറയാനാ. എന്റെ അമ്മാവന്റെ കട നീ തല്ലിപ്പൊളിച്ചതിന് പകരമായിട്ട് നിന്റെ മച്ചമ്പിയുടെ കട ഞാൻ പൊളിച്ചടുക്കിയിട്ടുണ്ട്. പൊളിച്ചടുക്കിയെന്ന് മാത്രമല്ല, അവിടെ നിന്ന് തന്നെ നഷ്ടപരിഹാരവും ഈടാക്കിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അപ്പൊ ചിത്തപ്പാക്ക് നിമ്മതിയായല്ലോ. ചിത്തപ്പാക്ക് നിമ്മതി, എനിക്കും നിമ്മതി. എന്നാ ഇനി ഫോൺ മാറി. ചായ അവനോട് നല്ല ക്ഷീണം കാണും. അല്ലെങ്കിലും എന്റെ മനസ്സ് കൃത്യമായിട്ട് അറിയാവുന്നത് ഈ കുഞ്ഞമ്മാവന് മാത്രമാണ്. പിന്നെ അന്വേഷിച്ച് പോലീസ് വന്നിരുന്നു. കേരളയ തമിഴ്നാടാ? എന്നെ കൊണ്ടൊന്നും. ഈ അമ്മാവിന്റെ ടെൻഷൻ കണ്ടാത്തൊന്നും എന്നെ അന്വേഷിച്ച് ആദ്യമായിട്ടാണ് പോലീസ് വരുന്നത്. അമ്മാവിന്റെ കട പൊളിച്ചതിന് അവർ നഷ്ടപരിഹാരം തന്നു. ആ ചന്തമുക്ക് ഞാൻ കട നോക്കി വെച്ചിട്ടുണ്ട്. ഇനി നല്ല അന്തസ്സായിട്ട് കായറിയാ അവരും ചെയ്യും. എന്താ ഒരു സന്തോഷമില്ലാത്ത? നീ എന്നും ഇങ്ങനെ വെട്ടും കുത്തുമായിട്ട് ജീവിച്ചാ മതിയോടാ. നിന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടൊന്ന് നിന്റെ ജീവിതം നശിപ്പിച്ച ഞാനാണെന്ന് എല്ലാരും പറയുന്നത്. ഓ, നാട്ടിലൊരു പെട്ടങ്ങണാപ്പനുണ്ടല്ലോ, അവൻ നല്ല ജീവിതമാണ് ജീവിക്കുന്നത്. അവനെ നല്ല പ്രായത്തിൽ പെണ്ണും കെട്ടി കുടുംബമായിട്ട് ഇങ്ങനെ കഴിയുന്നില്ലേ? അവൻ കെട്ടിയതോടാ പെണ്ണിന്റെ ജീവിതം പോയെന്ന് പറഞ്ഞാ മതിയല്ലോ. പൊട്ടങ്ങണാപ്പന് മക്കളില്ലല്ലോ. ഓ, നിങ്ങളും മക്കളില്ല കമ്പനിയാണെന്നുള്ള കാര്യം ഞാനങ്ങ് പറഞ്ഞു. നിന്റെ അച്ഛൻ വിളിച്ചിരുന്നു, കാവിലെ കൊടിയേറ്റിനെങ്കിലും നീ ചെല്ലുവോ ചോദിച്ചു. ഞാൻ എങ്ങും പോണില്ല. അവിടെ ചെന്ന് അവനുമായിട്ട് തല്ലുപിടിക്കാനേ നേരം ഉണ്ടാവുള്ളൂ. എനിക്കവന്റെ മുഖം കാണുന്നതേ കലിയ. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോ കണ്ണാടി നോക്കുന്ന പോലും ഭയമാണ്. അവനാണെന്ന് പറഞ്ഞ് കയറിയാനിരിക്കും. ഇത്രയും പ്രായമായിട്ടും നിങ്ങൾ തമ്മിലുള്ള ഈ തല്ലുകൂടൽ തീരുന്നില്ലല്ലോടാ. തിരിച്ചറിവില്ലാത്ത കാലത്ത് നടന്ന ഒരു സംഭവം പറഞ്ഞ് അവനിപ്പോഴും വൈരാഗ്യമല്ലേ? അവൻ അകത്തായപ്പോ അവനോട് ഞാൻ എല്ലാം പോയി തുറന്നു പറഞ്ഞതാ. അവന് പോലെ ഞാൻ പോയി കിടക്കാന്ന് പറഞ്ഞതാ. അപ്പൊ ഒരു വാശിക്ക് അവൻ കയറിയേറ്റതല്ലേ? പിന്നെ എന്തിനാ എന്നെ കുറ്റം പറയുന്നത്? ജയിലിൽ നിന്നിറങ്ങി അന്ന് മുതൽ തുടങ്ങി അവൻ എന്നെ ഉപദ്രവിക്കാൻ. അവൻ വഴിപാടിനെ വെട്ടി പാടേണ്ട തുടർന്ന് ഇപ്പോഴും ഉണ്ട്. തമ്മിൽ വെട്ടിച്ചാകണ്ടെന്ന് കരുതിയിട്ടാ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പക്ഷെ ഇവിടെ വന്നിട്ട് നിനക്ക് ഇത് തന്നെയല്ലേ ജോലി? എത്ര വന്നാലും അവൻ സ്വന്തം ജോലിയല്ലടാ. നീ കൊറേയൊക്കെ കണ്ടില്ലാന്ന് വെച്ചാ മതി. നീ അങ്ങോട്ട് ചെല്ലാത്തിന്റെ വിഷമത്തിൽ അച്ഛൻ വിളിച്ചത്. നിന്റെ പെങ്ങൾക്ക് നിന്നെ കാണാൻ കൊതിയുണ്ട്. ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല മായി, അവിടെ ചെന്ന അലമ്പാവും. ഉത്സവത്തിന് അവർക്കുള്ള ഡ്രസ് എല്ലാം കൂടെ എടുത്ത് ഞാൻ ഗോവിന്ദന്റെ കൊടുത്തുവിടാ. അതുപോലെ എന്റെ കൂട്ടുകാരനായതുകൊണ്ട് ആ പൊട്ടൻ എന്നെ കാണുന്നതേ കലിയ. ഇനി അവൻ വല്ല കുഴപ്പമുണ്ടാക്കുവോ? അത് അവന്റെ മാത്രം വീടല്ല, എന്റെയും കൂടെയാ. അവൻ എന്തെങ്കിലും നമ്പർ ഇട്ട എന്നെ വിളിച്ചാൽ മതി, ബാക്കി കാര്യം ഞാൻ. അല്ല, എനിക്കങ്ങനെ പേടിണ്ടായിട്ടൊന്നുമല്ല. നീ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ രസമായിരുന്നു. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിനക്കറിയില്ലേ. ഇനി ഏതായാലും തേൻമഴിയും കൊണ്ടേ നാട്ടിലേക്കുള്ളൂ, അതൊരു വാശിയാ. പിന്നെ നീ നാട്ടിൽ ചെന്ന് അവിടെ തന്നെ നിന്ന് കളയരുത്. അത്യാവശ്യത്തിന് വിളിച്ചാൽ ഇങ്ങോട്ട് വന്നേക്കണം. അല്ലെങ്കിലും പച്ചക്കറി എടുക്കാൻ പൊള്ളാച്ചി വരണമല്ലോ. നീ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും വിളിച്ചോ, ഞാൻ. ഒന്നും പറയണ്ട, ഭയങ്കര കോമഡിയാ. അമ്മാവന്റെ ഡെഡ് ബോഡി എടുക്കാൻ പോയതാ. അതിനെന്താ ചിരിക്കാൻ? എങ്ങനെ ചിരിക്കാതിരിക്കും? പുള്ളിക്കാരന് ചിക്കൻ കുനിയെ പിടിക്കുമെന്ന് പേടിച്ച് നാട്ടിൽ നിന്ന് ഡിണ്ടികലുള്ള മോളുടെ വീട്ടിൽ പോയതാ. അവിടെ വെച്ച് കാള കുത്തി മരിച്ചു. ഉറക്കപ്പായി എഴുന്നേറ്റ് പശു എന്ന് കരുതി കാളയെ കറക്കാൻ ചെന്നതാ. ദോഷം പറയരുത്, കാളയുടെ ഒറ്റ കുത്തിനെ അമ്മാവൻ മരിച്ചു കൊടുത്തു.
കൊതുകിനെ ഭയന്ന് കാളയ്ക്ക് ജീവൻ അർപ്പിച്ച ആ മഹാ മനുഷ്യന് വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ. ചിരിക്കരുതേ, മോനെ അപ്പു വാസടാ കള കൊണ്ടുപോയി മോനെ. എനിക്കിനി ആരുമില്ലടാ. വിഷമിക്കാതിരിക്ക, ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു ഇങ്ങനെ തീർന്നെന്ന് കരുതിയാ മതി. കെട്ടിക്കാറായ രണ്ട് പെമ്മക്കളുണ്ടല്ലേ. മിണ്ടായല്ലേ, പെമ്മക്കളൊന്നും അല്ല, പാലക്കടറക്കാനുള്ള രണ്ട് പാസഞ്ചേഴ്സാ. നീ ഇതിനകത്ത് പച്ചക്കറിയും കയറ്റി, ഇവിടെ വിലക്കുറവല്ലേ. അമ്മാവന്റെ 16 അടിയന്തരത്തിന് വേണ്ടി വീണ്ടും ഞാൻ തന്നെ ട്രിപ്പ് അടിക്കണ്ടല്ലോ. ഏതായാലും ചെലവൊക്കെ എന്റെ തലയില. കരച്ചിൽ മതിയായെങ്കിൽ ഞാൻ ഡോറ് ക്ലോസ് ചെയ്തോട്ടെ. അമ്മായി, ഇനി കുറച്ചു നേരം റെസ്റ്റ് എടുത്തോളൂ, ഇനി അടുത്ത ആളെ കാണുമ്പോ കരയാട്ടാ. എന്തൊരനുസരണം. ആ രണ്ടാളും മുന്നേ കരയ്ക്കോ, പോവാ. ഞാൻ വരുന്നില്ല, ഗോവിന്ദൻ മാത്രമേ ഉള്ളൂ. അണ്ണ വരുന്നില്ലേ? അണ്ണ വരാതിരുന്ന പിന്നെ എങ്ങനെ ശരിയാവും? അവിടെ ഉത്സവത്തിന് തല്ലുണ്ടാക്കാൻ പിന്നെ ആരാ ഉള്ളത്? ഇപ്രാവശ്യം അച്ചുവേട്ടനാ ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ്. പോരാത്തതിന് നമ്മുടെ ട്രൂപ്പിന്റെ ബാലയും ഉണ്ട്. ഞാൻ വന്നാ ബാല ആയിരിക്കില്ല, അവിടെ ചവിട്ടുനാടം ആയിരിക്കും നടക്കുന്നത്. അതാണല്ലോ നമുക്ക് വേണ്ടത്. നിങ്ങൾ രണ്ടുപേരും കൂടെ കൂടിയാലേ ഉത്സവം ഒന്ന് കൊഴു കൊഴുക്കും. അതെ, അച്ചുവേട്ടനാണെങ്കി ഇപ്പൊ പഴയ പോലെ ഒരു ഉഷാറും ഇല്ലെന്നേ. കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായിട്ടും കുട്ടികൾ ഉണ്ടാകാത്തതിന്റെ നിരാശ കൊണ്ട് ഇച്ചിരി കള്ളുകൂടിയുണ്ട്. പിന്നെ സംസാരിക്കാൻ കഴിവില്ലെങ്കിലും കള്ളു കുടിച്ചാ പുള്ളിക്ക് 100 നാവ. കേൾക്കുന്നവനത് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാകുന്നത് വരെ ഇടിയ. എന്റെ കൊച്ചിന് കള്ളും ചിലപ്പോ കഞ്ചാവ് ഞാൻ കൊടുക്കും. അയ്യ വെച്ചാ നീ എന്നാ പൊട്ട. നീ എന്ത് തേങ്ങയാണ് ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്റെ ഈശ്വര, അവന് മനസ്സിലായില്ലെന്ന്. ആ ഒന്ന് ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത അച്ചു. ഇല്ലെന്ന്. എന്റെ ചന്ദ്രൻ ഒന്ന് പറഞ്ഞു കൊടുക്ക്, അല്ലെങ്കിൽ അവന് മനസ്സിലാവുന്നവർ ഇടിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പൊ മനസ്സിലായാന്ന്. രണ്ടെണ്ണം ശരിക്കും കിട്ടിയ അച്ചുവിന്റെ ഭാഷ ഇവിടെ എല്ലാവർക്കും മനസ്സിലാവും. എടാ, സ്വന്തം കുഞ്ഞാണെങ്കിലും ഭാര്യ ആണെങ്കിലും ഉപദ്രവിക്കാൻ ഇവിടെ നിയമമില്ല. കൊഞ്ചിക്കാനും ലാളിക്കാനേ നിയമമുള്ളൂ. എടാ, കൊച്ചിനെ കൊഞ്ചിച്ച് കരച്ചിൽ മാറ്റാൻ. എനിക്ക് കൊഞ്ചിക്കാൻ അറിയില്ല. അവന് വഞ്ചിക്കാനേ അറിയുള്ളൂ. അച്ചോട്ടാ, ഇത് ഞാൻ ഇത് തന്നെ സൂക്കേട്. എന്റെ കണ്ണ് തെറ്റിയ കൊച്ചിനെ കൊണ്ടുപോയി അതിന്റെ പൊന്നും പൊടിയും വിറ്റ് കള്ളു കുടിക്കും. മഹാബാബി, ആകെ എണ്ണ 1.5 ഗ്രാമിന്റെ കമ്മലും വിറ്റോ? കൊച്ചുങ്ങൾ കമ്മലിടാൻ പാടില്ല, പിച്ചക്കാരി പിടിച്ചോണ്ട് പോവും. എന്താ പറഞ്ഞു? മേലിൽ നീ കുട്ടിയെടുത്തോണ്ട് ഇങ്ങോട്ട് വന്നാൽ നിന്നെ വെട്ടിയെറിഞ്ഞ് ഷാപ്പിലെ കറിയായിട്ട് വിളമ്പും എന്നാണ് പറഞ്ഞത്. കേട്ടോടാ കുടുംബം നോക്കാത്ത തെണ്ടി. അതെന്റെ പേർക്ക് പറഞ്ഞതാ. എനിക്ക് മനസ്സിലായി, കൊച്ചിന് പുതിയ കമ്മല് മേടിച്ചു കൊടുക്കാനല്ലേ പറഞ്ഞത്. ചെല്ലുമോള് മാമന് കൊടുത്തില്ല, ആവശ്യമുള്ളതൊക്കെ പറഞ്ഞ് മേടിച്ചോ കേട്ടോ. എന്റെ പറ്റൂടി ഇവന്റെ പേരിൽ എഴുതിയക്കട്ടാ. ഓടി കാശി.
ശിവേ, അതുപോലൊന്നും നിനക്കും വേണ്ടടാ. ആ ദൈവം തരും. എന്നാ പോവാ അച്ചു. എടാ അച്ചുവേ, ഇത്രയും കാലം ചികിത്സയും നേർച്ചയൊക്കെ നടത്തിയിട്ട് ഒരു ഗുണവും ഉണ്ടായില്ലടാ. അല്ല ശരിക്കും തകരാറ് നിനക്കോ നിന്റെ ഭാര്യയ്ക്കോ? പാരമ്പര്യ ഒരമ്മാവനുള്ള പിള്ളേരില്ലല്ലോ, ഇവരൊട്ടിനി ഉണ്ടാവാനും പോണില്ല. ഇനി ജനിക്കുന്ന കൊച്ചും ഊമയായി പോകുന്ന കരുതി ആരും വേണ്ട നിൽക്കുന്നാണോടാ? തകരാറാർക്കാണ് നിന്റെയൊക്കെ വീട്ടിൽ വന്ന് പരീക്ഷിച്ച് കാണിച്ചു നമ്മുടെ പന്ന പുന്നാര മോനെന്നാ പറഞ്ഞത് മനസ്സിലായടാ? പുലക്കാട്ടുശേരി ഭരത പന്നി. പൊട്ടനായിപ്പോയി, ഇല്ലെങ്കിൽ കാണിച്ചു കൊടുത്തേനെ ഞാൻ. നമുക്കൊരു പെറ്റീഷൻ കൊടുത്താലോ? ആർക്കും കൊണ്ടുപോയി പെറ്റീഷൻ കൊടുക്കാനാ? ആ എസ് ഐ ശ്യാമണ്ണല്ലേ ഇവരുടെ ബാല്യ ട്രൂപ്പിലെ പ്രധാന നടൻ. രണ്ടര മുകളിൽ രണ്ടര താഴ്ത്ത് ഒരു തുടയിൽ തുടയിൽ. റോമനക്കുട്ടാ, അഞ്ചാമത്തടി ദുര്യോധന്റെ തുടയിൽ അടിക്കുമെന്ന് പറഞ്ഞില്ലേ? നീ വെറുതെ എന്നെ ആശാന്റെ വായിന് ചീത്തയേപ്പിക്കും. സോറി സർ. ഇതാരാ യുദ്ധഭൂമിയിൽ ഒരു പുതിയ ഭടൻ? സർ ട്രാൻസ്ഫർ ആയി വന്നതാണല്ലേ എന്റെ ചേട്ടാ. ഇവിടെ ഉള്ളവർക്ക് തന്നെ ഒരു പണിയില്ല, പിന്നെ നല്ലൊരു കലാഹൃദയം ഉള്ളത് കൊണ്ട് ബോറടിക്കാതെ അങ്ങനെ ജീവിച്ചു പോകുന്നു. ഇവിടെ ആകെ വരുന്ന കേസ് അതിർത്തി തർക്കോ? ഒരു കള്ളനെ കുനിച്ചിൽ തിരിച്ച് കാലം പറഞ്ഞു. വല്ലപ്പോഴും മരുഭൂമി പെയ്ത മഴ പോലെ ഒരു ക്രിമിനൽ കേസ് വരണമെങ്കിൽ പൊള്ളാച്ചി നിങ്ങ് വരണം. ഇരട്ടകളാ അതുപോലെ തന്നെ പരട്ടകളും, ഒരു രണ്ടും തമ്മിൽ മാറിപ്പോവും. പക്ഷേ എനിക്ക് മാറില്ല. പേനെ കൊണ്ട് ഞാൻ കവിളിൽ കറുത്ത് മറകിട്ടിരിക്കുന്ന ഇവനാണ് അപ്പു, മറകില്ലാത്തവൻ അച്ചു. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? നമ്മൾ ആരാ മോൻ? ഏയ് പേടിക്കണ്ട പേടിക്കണ്ട, ഇത് കേസൊന്നും ആയിരിക്കില്ല. ഒന്നില്ലെങ്കിൽ എന്റെ ഭാര്യ അല്ലെങ്കിൽ അവന്റെ ഭാര്യ. ഹലോ, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ പറഞ്ഞാടി മുളകരച്ച് വെച്ച മതി, കൊടംപൊളി പറഞ്ഞേ. ആ പിന്നെ മോളെ, ഞാൻ റിഹേഴ്സൽ കഴിഞ്ഞു വരൂ, നീ ഇത്തിരി വെള്ളം ചൂടാക്കി വെച്ചത് ഇന്നൊക്കെ ധൈര്യത്തുമുള്ളതാ. അങ്ങനെ ശ്യാമള, നിന്റെ കഥാപാത്രത്തിന്റെ പേരെന്താ? എന്താ പറ പേര്? ദുരാഹരിയായ ദുര്യോധനൻ. ഇവൻ ഭീമസേന, ഭീമസേനൻ ദുര്യോധനന്റെ തുടക്കടിച്ച് ദുര്യോധനെയാ വീഴ്ത്തേണ്ടത്. അതിന് പകരം നീ എന്തിനാ ഭീമസേനെ തുടക്കടിച്ച് വീഴ്ത്തിയത്? കാലം കുറേയില്ലേ ഭീമസേനൻ ദുര്യോധനെ തുടക്കടിക്കാൻ തുടങ്ങിയിട്ട്, ഇത്തവണ ദുര്യോധനൻ ഭീമനെ തുടക്കടിച്ച് ഒരു ചേഞ്ച് ഒക്കെ വേണ്ടേ? ഓഹോ, അങ്ങനെയാണെങ്കിൽ ഒരു ചേഞ്ചിന് വേണ്ട നീ ഭീമസേനെ തോക്കെടുത്ത് വെടിവെക്കുവോ? പുരാണം നിനക്കൊക്കെ മാറ്റിമറിക്കാനുള്ളതാണോടാ ശവമേ? ആശാൻ, ഞാൻ എസ് ഐ ആണ്, നാറ്റിക്കരുത്, പബ്ലിക്കിന് പേരുണ്ടാവില്ല. എസ് ഐ എം പോലീസും ഒക്കെ അവിടെ, ഇവിടെ ആർട്ടിസ്റ്റുകളെല്ലാം എനിക്കൊരുപോലെയാ. നീ അപ്പുറത്ത് മാറുന്ന പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കിയിട്ട് സ്റ്റേജ് കയറിയാ മതി. അധികം ചിരിക്കണ്ട, വസ്ത്രാക്ഷേപ സമയത്ത് ഞാൻ ശരിക്ക് തുളിരിഞ്ഞിരിക്കും. നമുക്ക് മാവിന്റെ ചോട്ടി പോയി യുദ്ധം ചെയ്യാം. ആ ഇനി ആദ്യ രംഗം ഇന്ദ്രസദസ് നോക്കാം. നാരായണ നാരായണ നാരായണ. മൊബൈൽ എടുക്കാൻ മറന്നു.
ദേവലോകത്തിന്റെ അധിപനായ ദേവേന്ദ്രന് വന്ദനം. ഇന്ദ്രലോകത്തേക്ക് അങ്ങേക്ക് ഹാർദവമായ സ്വാഗതം. അങ്ങയുടെ ആഗമനം നമ്മെ ആനന്ദചിത്തനാക്കിയിരിക്കുന്നു. ഊമകൾക്ക് അഭിനയിക്കാൻ പറ്റിയ ലോകത്തെ ഏക കല ബാലെ തന്നെ. അപ്പൊ കഥകളിയാ, ഈ സന്തോഷം നമ്മൾ ആഘോഷിക്കുകയാണ്. കടന്നു വരട്ടെ ദേവലോക നർത്തകികൾ. ഉർവശി, മേനകയുടെ ഡൂപ്പ് നിക്കണ ആശാനെ. മേനക എവിടെ പോയി? അറിഞ്ഞില്ലേ, മേനക പരശുരാമന്റെ കൂടെ ഒളിച്ചോടി പോയി എന്ന് ചെറിയൊരു ന്യൂസ് കേട്ടു. ഭീഷ്മനായിട്ട് അഭിനയിക്കുന്ന നമ്മുടെ സുധാകരനില്ലേ, അവന്റെ ഭാര്യയുടെ അവള്, അത് കാരണം ഭീഷ്മന് വെള്ളം എടുത്ത് ഷാപ്പി കിടക്കുക. ഗുരുത്വദോഷികള്. എന്നാൽ തൽക്കാലം ഒന്ന് മതിയാക്കാം, ഇനി നാളെ നോക്കാം. അല്ല മേക്കപ്പ് അഴിച്ചിട്ടൊന്ന് കാണണേ. തൊടയുടെ എക്സ്റേ എടുക്കേണ്ടി വരുമെന്ന്. അച്ചൂട്ട, അച്ചൂട്ടിന്റെ മനസ്സിലൊന്നുമില്ലെന്ന് എനിക്കറിയാം. അച്ചൂട്ടൻ പാവാ, പക്ഷെ അവളുണ്ടല്ലോ ആ സുലോചന, അവൾ ആളത്ര ശരിയല്ല. കാണുമ്പോ ചിരിച്ചു കാണിച്ചിട്ട് മാറിയെന്ന് കുറ്റം പറയുന്ന ആ മഞ്ജു പറയുന്നേ. അത് നമുക്ക് കുട്ടികളില്ലാത്തോണ്ട് അച്ചൂട്ടിന് രണ്ടാമത് കെട്ടാൻ ആഗ്രഹം ഉണ്ടെന്ന്. എനിക്ക് സമ്മതമാണോന്നോ കൊല്ലി ഞാൻ? അത് മാത്രല്ല, സ്വന്തം ട്രൂപ്പായതുകൊണ്ട് മാത്രം അച്ചൂട്ടിന് ഇപ്പോഴും ഹീറോ ആയിരിക്കുന്നത്. അച്ചൂട്ടിന് അഭിനയിക്കാൻ അറിയില്ലെന്ന് അവള് പറഞ്ഞു. എന്താ അച്ചൂട്ടൻ എന്തേ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമ്മുടെ അച്ഛൻ അഭിനയിക്കാൻ അറിയാൻ പാടില്ല നീ പറഞ്ഞ എത്ര നടന്മാരെ അഭിനയിച്ച് കാണിക്കുന്ന അറിയാമോ? ആ സുരേഷ് ഗോപി ഒന്ന് കാണിച്ചേ. സുരേഷ് ഗോപി കണ്ടോ? ഇപ്പൊ ഷൈൻ ചെയ്യും. ആ സ്പീഡ് ചടം ചോട്ടെ. അടുത്ത് നീ മറ്റേ മമ്മൂട്ടി, മമ്മൂട്ടിയെ കണ്ടോടി മമ്മൂട്ടി. ആ ഡയലോഗ് വലത്തെ കുത്തി, ഇടത്തെ കുത്തി, സെന്റി സെന്റി. അടുത്തതിന് മോഹൻലാൽ, മോഹൻലാൽ കണ്ടോ? മോഹൻലാൽ സവാരി കയറി കയറി പറഞ്ഞാലും മനസ്സിലായി. ഇനി ഏത് പ്രധാനന്ദൻ അച്യുതാനന്ദൻ നടുവിഞ്ഞു പേടിക്കണ്ട, ഫിഗർ പിടിക്കേണേ. താടിക്ക് കുത്തി വേണ്ട. ഓക്കേ, അര പോവാൻ കുറഞ്ഞാണ് മാതിലക്ഷ്മി. അതെ, മാറ്റ് ഇത്തിരി കുറവാ, ഒരു 4000 രൂപ തരാം. അയ്യോ അങ്ങനെ പറയല്ലോ ലക്ഷ്മി, അച്ചു ആയിരുന്നെങ്കിൽ എനിക്ക് 5 രൂപ തികച്ചു തന്നേനെ. എന്നാ പിന്നെ ചേട്ടൻ ഒരു കാര്യം ചെയ്യും, അച്ചുവേട്ടനെ ഉത്സവപ്രിയവിന് പോയിരിക്കാം, നേരിട്ട് കാണുമ്പോ 5 രൂപ മേടിച്ചോ. വേണ്ട, 4000 മതി. അങ്ങനെ വഴിക്ക് വാ. അവറാച്ചോ, തന്റെ അഭ്യാസമൊന്നും അവിടെ അടുത്ത് നടക്കില്ല, കിട്ടിയതും മേടിച്ചോണ്ട് വേഗം സ്ഥലം വിടാൻ നോക്ക്. അച്ഛാ ഊണിടുത്തറായോ? വേണ്ട മോളെ, അച്ഛൻ കൂടെ വരട്ടെ. ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് സംഭാവന പിരിക്കാൻ നടന്ന്, ഇനി ഏത് സമയത്ത് വരാനാ? അച്ഛോട്ടും വരാ ഒരു നേരവും. നീ അച്ഛനുള്ള ഭക്ഷണം എടുത്ത് മേശപ്പുറത്ത് വെച്ചോ. അച്ഛോടനെ കണ്ടെങ്കിൽ പറഞ്ഞ കാശെങ്കിലും കിട്ടിയേനെ. അവനുണ്ട് അവിടെ അച്ഛു. ഏയ് അച്ഛോടില്ല, ആശ്വാസമായി. ആശാനേ. ആരാടാ? ഞാനാശാനെ, ഗോവിന്ദൻ. വാടാ. അപ്പോട്ട് വന്നില്ലേ? ഇല്ല വന്നില്ലേ. അയ്യോ
അവിടെ ഭയങ്കര തിരക്കല്ലേ, നിന്ന് തിരിയാൻ നേരമില്ല. നീ ഇതെല്ലാം കൊണ്ടുപോയി അച്ഛന് കൊടുക്കുന്നു പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചതാ. എനിക്കറിയാം അവൻ വരില്ല. അവൻ വരണമെങ്കിൽ തല്ലു കൂടാൻ ഇവിടെ എന്തെങ്കിലും ഒരു കാരണം വേണം. അങ്ങനെയാണെങ്കിൽ അവൻ പാഞ്ഞെത്തിക്കൊടു. വന്നാലും രണ്ടുപേരും തമ്മിൽ ചേരില്ലല്ലോ, അതുകൊണ്ടായിരിക്കും. ആ ഒരേ ചോരയാണെങ്കിലും തമ്മിത്തല്ലാന്നല്ലേ അവന്മാർക്കറിയൂ. ഇവന്മാരുടെ തമ്മിത്തല്ല് കണ്ട് ഒരുപാട് നിണ്ണിച്ച എന്റെ പത്മാവതി പോയത്. എന്റെ ഗതി അതല്ല. ആശാൻ വിഷമിക്കണ്ട, രണ്ടുപേരും കുറച്ചുകൂടെ വളർന്ന് വലുതാവട്ടെ, എല്ലാം ശരിയായിക്കോളും. അല്ല ഞാൻ ഇറങ്ങട്ടെ, സപ്ലൈക്കുള്ള ചരക്ക് വണ്ടിയിലിരിക്കുക. ഓട്ടെ. ദൈവമേ, ഒന്ന് കണ്ണുകെറ്റിയപ്പോഴേക്കും എല്ലാം പുറത്തു ചാടിയ. പേടിക്കുന്നതിനാ, കൊല്ലാനുള്ള കോഴിയല്ലേ. ബാക്കിയുള്ളവരെ പിടിക്കട്ടെ, അയാളെ പ്രത്യേകം വിളിക്കണം. കോഴി കുളിക്കാൻ പോണം. ഒന്നും കാണാൻ പറ്റണില്ല. ഞാനൊന്ന് പിടിച്ചോട്ടെ. അച്ചു ഞാൻ പറയട്ടെ, അച്ചു ഞാൻ കോഴി. അച്ചു അച്ചു പിടിക്കാൻ പറയണല്ലേ. ഇത് റിഹേഴ്സല, അതാ ഒറിജിനല്ല. അപ്പു പറഞ്ഞിട്ട് വന്നതാണ്, അപ്പു പറഞ്ഞിട്ട് വന്നതാ. പിതാപുര, ഇവനെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കടാ. ഒന്ന് പിടിച്ചേ, എടോ സൂക്ഷിച്ചിട്ട് എടോ. ആ വേഗം കേട്ടോ, ഈശ്വര, ഇനി ഇത് അപ്പു വരച്ച പിന്നെ എന്തെല്ലാം പുലിവാല ഉണ്ടാകാൻ പോടെ. അവൻ എന്നെ തല്ലി ഈ പരുവാക്കി കളഞ്ഞു. നിന്നോടുള്ള ദേഷ്യം അവൻ എന്നോടാ തീർത്തത്. ഞാൻ ഒരു തെറ്റും ചെയ്തില്ല. എന്തിനാണെന്നാ ഒരുത്തനെ ഇടിച്ച് കൊല്ലാൻ നോക്കിയ നീ? എന്റെ സ്വഭാവം പറഞ്ഞ് ചീത്തേക്കരുത്. ഏട്ടഞ്ഞ് കഴിഞ്ഞ പിന്നെ തല്ലുകൊള്ളാൻ നിർത്താറില്ല ഞാൻ. എന്നെ വെറുതെ തല്ലുകൊളിപ്പിക്കാതെ വന്ന് കേറച്ചു. ശ്യാമളം പറയുന്നത് അനുസരിക്കച്ചു, നീ ചെല്ല്. ശ്യാമളോ തന്റെ മടിയിലിരുത്തിയാണെനിക്ക് പേറ്റത്. സാർ വിളിക്കണോ? ഞാൻ നിന്റെ ആശാനല്ലേ ശ്യാമള. ആശാനും കൂശാനും ഒക്കെ അങ്ങ് വാലേലി. യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും ക്രിമിനൽസാ. മോനെ ഒരു ഗുണ്ടയായിട്ട് വളർത്താനാണ് തന്റെ ഉദ്ദേശമെങ്കിൽ ഇടിച്ചു തന്നെ ഒന്നുമില്ല. ഒരു ഗുരുദക്ഷിണ കൊടുത്തതാ, ചുമ്മാ പേടിപ്പിച്ചതാ. എന്റെ കൈമനെ കർത്താതെ വേഗം വണ്ടി കേറച്ചു. എന്ത്, ഇത് കേസാക്കാൻ ആരാ പരാതി തന്നെ? നിന്നെ ഇവിടെ നിന്ന് ഉടനടി പൊക്കണമെന്ന് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്ത് പറഞ്ഞത് മറ്റാരുമല്ല, ഈ നിൽക്കുന്ന നിന്റെ സ്വന്തം അച്ഛൻ തന്നെയാ. ശരിയാടാ,
ഞാൻ തന്നെയാണ് വിളിച്ചു പറഞ്ഞത്. മറ്റൊന്നും കൊണ്ടല്ല, ഇതറിഞ്ഞ് അപ്പുവങ്ങാനും വന്നാൽ അത് കണ്ടു നിൽക്കാനുള്ള കരുത്ത് എനിക്കില്ല. ഈ കേസപ്പെട്ട് നീ സ്റ്റേഷനിലാണെന്നറിഞ്ഞാൽ അവനങ്ങ് തണുത്തോളും. നിനക്കിപ്പോ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള സ്ഥലം ശ്യാമണന്റെ സ്റ്റേഷൻ തന്നെയാണ്. അച്ഛൻ ഒന്ന് സഹകരിക്കണം, കൈക്കൂലി വാങ്ങിച്ചിട്ട് പറയല്ല. അടുത്ത് ഭാര്യയിൽ ശ്രീകൃഷ്ണനാക്കാമെന്ന് ആശാന്റെ ഓഫർ ഉള്ളതുകൊണ്ട് പറയാ. ചെല്ലു ചെല്ലു, നമ്മുടെ ചൈത്യന്റെ രഥത്തിൽ കയറൂ. കാര്യഗൃഹത്തിന്റെ വാതിൽ നിനക്കായി നാം തുറന്നു തരാം. വരൂ, വലതുകാൽ വെച്ച് വരൂ. ഇത്രയും നാളിതൊരു ഭാർഗവി നിലയമായിരുന്നു, ഇപ്പോഴാ ഒരു ആളും അനക്കൊക്കെ ആയത്. അച്ഛു, ഞാൻ ആഗ്രഹം പറഞ്ഞ സാധിച്ചു തരുമോ? ഞാനൊരു പ്രാണിയില്ലാത്ത വെറും ഒരു പുളുന്താൻ എസ്ഐയാണെന്ന് ഇവിടുത്തെ പോലീസുകാർക്ക് മൊത്തത്തിലൊരു അഭിപ്രായമുണ്ട്. കാര്യമത് സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? നിന്നെ പതുക്കെ രണ്ടു മൂന്ന് ഇടിയിടിച്ച് എനിക്ക് അവന്മാരുടെ മുമ്പിൽ നിന്ന് ഷൈൻ ചെയ്യണം. പതുക്കെ ഉറുമ്പ് എടുക്കുന്ന പോലെ നിനക്ക് കൊടുക്കത്ത ആരോഗ്യല്ലേ? നീ ഒന്ന് ഏറെ മതി പ്ലീസ്. വിരിഞ്ഞല്ല ഒരു ബോഡി ഒത്തു കിട്ടി. നീയൊക്കെ റൗഡി സംഘാനിക്കും അല്ലടാ റാസ്കലേ. അതോട്ട് സംസാരിച്ചോട, എന്റെ കൈയുടെ ചൂടറിയാ. സുധാകര, ശ്യാമളൻ സാറിന് നല്ല ഉഷാറിലാണല്ലോ. എന്റെ പിള്ളേർക്ക് അച്ഛനില്ലാതാക്കരുത്. എന്ത് പറ്റി സാർ? അവന്റെ കരച്ചിൽ എന്ത് സഹിക്കാൻ പറ്റുന്നില്ലടോ, അത്രയും തല്ലണ്ടായിരുന്നു. അവസാനം കാല് പിടിച്ചപ്പോ നിർത്തി. നാഭിക്ക് മുട്ടുകാല് കൊണ്ട് ഇടിയിടിച്ചിട്ടുണ്ടല്ല. ഇന്ത്യയുടെ താഴെ കിടക്കുന്ന ശ്രീലങ്ക വരെ തകർന്നു പോയടോ. ഈശ്വര, അടുത്തത് ചെന്ന് തടയണോ? പോണോ അപ്പു? മൊട്ടം കഴി വരെ ഇങ്ങോട്ട് ഇറക്കിവിടും, ഇല്ലെങ്കിൽ സ്റ്റേഷൻ അകത്ത് കയറി ഞാൻ പെരുമാറേ. അപ്പു, വെറുതെ ക്രമസമാധാനം കയ്യിലെടുത്ത് എന്റെ കൈ ചീത്തേക്കരുത്. ഇപ്പൊ ഒരുവനത് കയ്യിലെടുത്തിട്ട് ശരിക്കും കിട്ടിയതേ ഉള്ളൂ. ഇനി നീയും കൂടി ആയാൽ എനിക്ക് താങ്ങാനാവില്ല. വീട്ടിപ്പോ എന്റെ കുടുംബത്തേക്ക് ഞാൻ പറഞ്ഞയച്ച എന്റെ കൂട്ടുകാരനെ അവൻ തല്ലിച്ചു വെച്ചത്. അവനെ ഞാൻ വെറുതെ വിടില്ല, അവന്റെ നൊട്ടല്ലി ഞാൻ തല്ലി ഓടിക്കും. അവൻ ഇങ്ങോട്ട് ഇറക്കി വിട് സാറേ. വെറുതെ അല്ലാറി പൊട്ടനായി പോയത്. അവന് സംസാരിക്കാൻ കൂടി കഴിവുണ്ടായിരുന്നു അവൻ ഈ ഭൂലോകം മുടിച്ചാനെ. എടാ അമ്പലം മുഴുകെ ഇറങ്ങി വാടാ. എടാ അമ്പലത്തിലെ കാശെടുത്തല്ലടാ നീ നാട്ടുകാർക്ക് പലിശയ്ക്ക് കൊടുക്കുന്നത്. നിന്റെ കൊള്ളപ്പലിശ നാട്ടുകാരെ പ്രാഗം കൊണ്ടല്ലേ നിനക്ക് കുട്ടികളുണ്ടാകാതെ പോയത്. നീ ജയിച്ചു എന്ന് വിചാരിക്കണ്ടടാ, നിനക്ക് ഇതിനു പറഞ്ഞ നല്ല അസ്സന് പണിയാൻ തന്നിരിക്കും. അല്ലെങ്കിൽ എന്റെ പേര് അപ്പോന്നല്ലടാ. തൽക്കാലം നീ പോപ്പു, അവനുള്ള പണി ഞാൻ കൊടുത്തോളാം. താൻ ഒരുപാട് കൊടുത്തു. നിങ്ങളൊക്കെ ഒരു കമ്പനിയാന്ന് എനിക്ക് അറിയാടു. താൻ എത്ര കാലം അവനെ അകത്ത് വെക്കുമെന്ന് എനിക്ക് അറിയണമല്ലോ. അവൻ ഇറങ്ങി കണക്ക് തീർത്തിട്ടേ ഞാൻ ഈ നാട്ടിൽ നിന്ന് പോവുള്ളൂ. താൻ അവനോട് എന്ന് പറഞ്ഞേക്ക്. അവൻ വരുന്നതും കാത്ത ഞാൻ വീടിന്റെ ഉമ്മറ തിരിപ്പുണ്ടെന്ന്. എടാ പൊട്ട, എന്റെ കൂട്ടുകാരനെ തല്ലിയതിന് പോലെ നിന്റെ കൂട്ടുകാരനെ എന്റെ കൈ കിട്ടിയിട്ടുണ്ടടാ. അടുക്കരുത്, ഞാൻ പാലയ്ക്ക് വേണ്ടി കളരി പിടിച്ചവനാണ്. എന്നെ കൊണ്ട് 18-ാമത്തെ അടവ് എടുപ്പിക്കരുത്. അവൻ മതം പൊട്ടി നിൽക്കുന്ന ആനയാണ്. രണ്ട് തെങ്ങെങ്കിലും കുത്തി മറിക്കാതെ അവൻ അടങ്ങില്ല. ചന്ദ്രൻ അവന് പറ്റിയ നല്ലൊരു ഉണക്കത്തെങ്ങ. വെറുതെ പറയാ വരണ്ട, എന്നെ കിട്ടില്ല. ചേട്ടാ വണ്ടി എടുത്തോ. പോലീസ് പിടിച്ച കാറാ. ഒളിഞ്ഞു നോക്കുന്നു. അമ്മേ വയറ്, അയ്യോ കാല്. പതുക്കെ ഹലോ ഹലോ
എന്താ ഇത്ര വൈകിയത്? ഇടി നിർത്തിയാലല്ലേ വരാൻ പറ്റുള്ളൂ. നിനക്ക് എങ്ങനെയുണ്ട്? കുറവുണ്ട്. നിനക്കാ? വന്നതല്ലേ ഉള്ളു, കുറഞ്ഞോളൂ. ഈ പൊട്ടന്റെ ഇടിക്ക് ശക്തി കൂടും പറയണത് ശരിയാണ് ട്ടോ ചന്ദ്ര. പിന്നെ ഇരട്ടകളും കൂടി ആകുമ്പോ പിന്നെ അത് ഡബിൾ ആകും. എനിക്കതല്ല പേടി, നിന്നെ തല്ലിയതിന്റെ പകരം വീട്ടാൻ അച്ചു വീണ്ടും വന്ന് എന്നെ തല്ലുവോ? അവന്മാരെ കാര്യമൊന്നും പറയാൻ പറ്റൂല, രണ്ടും ഭ്രാന്തന്മാരാ. അവരുടെ വഴക്ക് മാറിയില്ലെങ്കിൽ ഇടക്കിടക്ക് തല്ലുകൊള്ളുന്ന നമ്മളായിരിക്കും. നിന്റെ അപ്പു എന്ന് തിരിച്ചു പോകുന്ന അറിയാമോ? ഒരാഴ്ചയും കൂടി ഇവിടെ കാണുമെന്നാണ് പറഞ്ഞത്. ഈശ്വര, അപ്പൊ ഇനി രണ്ടും തമ്മിൽ യുദ്ധമായിരിക്കും. ഞാൻ വടക്കൻ ഭാഗത്ത് പിരിവെടുത്തിന്റെ കണക്ക് എന്നെ ഏൽപ്പിച്ചിട്ടില്ലട്ടാ. എന്തൊരു ചൂട്, വല്ലാത്ത ദാഹം. അതെ അതെ, ശരിയാ. പെങ്ങളെ, കുടിക്കാൻ ഇത്രയും സംഹാരങ്ങൾ എടുത്തോളൂ. എന്നാ ഇന്ന് സംഭാവനയായി കിട്ടിയ 8000. ചൂടോടെ ഏൽപ്പിച്ചില്ലെങ്കിൽ എന്റെ കയ്യിരുന്ന ചെലവായിപ്പോ. ഈ ഗജാഞ്ചി ആയി കഴിഞ്ഞാ വലിയ ടെൻഷനാ. ആ ടെൻഷൻ അടുത്ത കൊല്ലം മുതൽ എനിക്ക് തന്നോളൂ, എന്റെ വീട് പണിയൊന്ന് തീരും. ഓടെ അവിടുന്ന്. അപ്പൊ ഇന്നലെ വരെ ഏൽപ്പിച്ച 242,000 കൂടെ ഇതുകൂടി ആകുമ്പോ 250,000. കറക്റ്റ് അല്ലേ?
പിന്നെ ഉഷാറല്ലേ. ഓ, ഇനിയിപ്പോ നേരെ ഷാപ്പിലേക്കായിരിക്കും. ഒരു കുപ്പിയോ? ഒരു ഗ്ലാസ് ഒക്കെ ആണെങ്കിൽ ഓക്കെ. ഒരു ഗ്ലാസ്? എല്ലാം പോയടാ. നാട്ടുകാരുടെ കയ്യിൽ നിന്ന് വിധിച്ച സംഭാവനയും പണയം വെച്ച പണ്ടകളുമാ. ഇത് ആരോടൊക്കെ സമാധാനം പറയണം? ഇതാരായി ചതി ചെയ്തത്? നീ ജയിച്ചു എന്ന് വിചാരിക്കണ്ടടാ. നിനക്ക് ഇതിനു പറഞ്ഞ നല്ല അസ്ഥന പണി ഞാൻ തന്നിരിക്കും, അല്ലെങ്കിൽ എന്റെ പേര് അപ്പോ എന്നല്ലടാ. ഒരു പണി തന്നിട്ട് പോകുന്നു പറഞ്ഞതാ? വലിയ ചതിയായിപ്പോയി. ഒരു പണി തന്നിട്ട് പോകുന്നു പറഞ്ഞത് ഇങ്ങനെ ഒരു പണിയാകുന്നു ഞാൻ വിചാരിച്ചില്ല. അതെ, കൂടപ്പുറപ്പാണ് നോക്കണ്ട, ഇത് കേസാക്കണം, പിന്നെ പോലീസുകാർ തെളിയിച്ചോളൂ. നേരിട്ടൊന്നും കാണാതെ അവനാണെന്ന് തീർത്തു പറയാതെ അച്ചു. തലയുടെ അടിയിലിരുന്ന് താക്കോലെടുത്ത് അലമാര തുറന്നിരിക്കുന്നു. ഇവിടെ അടുത്ത് പെരുമാറുന്നവരല്ലാതെ അല്ലെങ്കിൽ തന്നെ ഉത്സവ കമ്മിറ്റിയിൽ നമുക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. അവരോടൊക്കെ ഇനി എന്ത് മറുപടി പറയാനാ? നിങ്ങൾ അണ്ണനും തമ്പിയും തമ്മിലുള്ള വഴക്കൊന്നും കമ്മിറ്റിക്ക് അറിയേണ്ട കാര്യമില്ല. നാട്ടുകാരിൽ നിന്ന് പിരിച്ചെടുത്ത 250,000 രൂപയുടെ ഉത്തരവാദിത്വം അച്ചു പറഞ്ഞേ പറ്റൂ. ഞങ്ങളുടെ അറിവിൽ അത്ര വലിയ കള്ളന്മാരൊന്നും ഈ നാട്ടിലില്ല. കാശടിച്ച് മാറ്റിയിട്ട് ഇവൻ ചുമ്മാ നമ്മളെ മണ്ടന്മാരാക്കാന്നെ. അമ്പലത്തിലെ കാശെടുത്തവൻ പലിശ കൊടുത്താണ് പറഞ്ഞ സമയത്ത് തിരിച്ചുവിടാൻ വന്നപ്പോ ഒരു കള്ളക്കഥ ഉണ്ടാക്കി. യഥാർത്ഥ കള്ളം വേറെ ആരുമല്ല, ഇവൻ തന്നെയാണ്. ക്ഷമിക്കുന്നതിനൊരു അതിലൊക്കെ ഉണ്ട്, വെറുതെ അനാവശ്യം പറഞ്ഞാലുണ്ടല്ല. കമ്മിറ്റിയാണെന്നൊന്നും ഞാൻ നോക്കൂല. നീ എന്ത് ചെയ്യടാ, കട്ടുമുടിച്ചിട്ട് അഹങ്കാരം പറഞ്ഞ നിന്റെ നട്ടിലെ ഞാൻ ചവിട്ടിപിടിക്കാൻ. അച്ചുവട്ടിനെ കുറിച്ച് ഇന്നേവരെ ഈ നാട്ടിൽ ഒരു പരാതി ഉണ്ടായിട്ടില്ല. പൂർവ്വ വൈരാഗ്യം വെച്ച് വെറുതെ കാര്യങ്ങൾ മൂപ്പിക്കല. നീയൊക്കെ നാട്ടുകാരെ കാശെടുത്ത് നക്കിട്ട് ഞങ്ങൾ പിന്നെ ഉണ്ടായിരിക്കണോ? നിന്റെയൊക്കെ ചെപ്പയ്ക്കൊന്ന് തന്നിട്ട് വേണം സംസാരിക്കാൻ. എന്റെ ഭാരത, നിങ്ങൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ, എല്ലാത്തിനും നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. കേസൊന്നും ഉണ്ടാവില്ല, കാശെണ്ണി വെക്കാതെ ഈ പൊട്ടനെ ഈ കമ്മിറ്റിന്ന് വിടുന്ന പ്രശ്നമില്ല. അത് ഭരതം പറഞ്ഞു ശരിയാ. അതെ, അച്ചു ഇങ്ങനെ ഉണ്ടായിരുന്നാൽ എങ്ങനാ? കമ്മിറ്റി പ്രസിഡന്റ് എന്ന നിലയിൽ അച്ചു ഇതിന് സമാനം പറഞ്ഞു ഒക്കൂ. അച്ചുവിന് വിഷമം തോന്നിയിട്ട് കാര്യമില്ല. ഈ മോഷണ കഥ വിശ്വസിക്കാൻ ഞങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. അത് സത്യമുള്ള കാശ ഇവിടുത്തെ ദേവിക്ക് നാട്ടുകാരോട് കാണിക്കയാ. അതേ തൊട്ട് കളിച്ചാ നിന്റെ കുടുംബം ബന്ധു വെണ്ണീറായി പോവും. സത്യം പറ നീ ആ കാശെടുത്ത് മറിച്ചതാണോ? ആണെങ്കിൽ തുറന്ന് സമ്മതിച്ചോളൂ. ജീവനുണ്ടെങ്കിൽ ഒരാഴ്ചക്കകം കാശ് തരാന്നാ അച്ചു പറഞ്ഞത്. ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല.
ഇനി പണയപ്പണ്ട എടുപ്പിക്കാൻ അച്ചുവേട്ടന്റെ വീട്ടിലോട്ട് നാട്ടുകാരെപ്പോഴും ഇളകി വരുന്നതെന്ന് പറയാനും പറ്റില്ല. കാശുണ്ടെങ്കിൽ ഒരുപടി വേറെ വാങ്ങിച്ചു കൊടുക്കാം, പക്ഷെ കാശിനെന്താ വഴി? അപ്പുനോടാ? അപ്പുനോട് എങ്ങനെ വാങ്ങന? എങ്ങോട്ട്? പൊള്ളാച്ചിക്ക. പൊള്ളാച്ചി ചെന്ന് അവൻ ഉണ്ടാവുന്ന എന്താണ് ഉറപ്പ്? ആള് പൊള്ളാച്ചി തന്നെ കാണും. അവിടെ ഒരു തമിഴത്തി പെണ്ണുമായിട്ട് കുളിത്തി കിടക്കുന്ന ഗോവിന്ദൻ പറഞ്ഞു. ആ തമിഴത്തി അവിടെ ഉണ്ടെങ്കിൽ അപ്പുണ്ണൻ അവിടെ തന്നെ കാണും, ഉറപ്പ്. நாளல்லவா நல்ல சாமிய கும்பிடு. கண்ணா அக்காவே நீ பத்திரமாய் பாத்துக்கோப்பா. அவன் கண்டிப்பா இன்னைக்கு இங்கு வரும். അവനെ എങ്ക പാത്താലും തുണ്ടം തുണ്ടമായി വെട്ടിട്. അയ്യാ വണക്കയ്യാ. ആ എന്ന മുത്തുച്ചാമി, കോവിലിൽ ഒരു കല്യാണം ഇരിക്കെ. ശരി 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 ശരി, പോയി നല്ല மாப்பிளி அப்பு. ഇനി അവനെ പിടി. ചിത്തപ്പ എന്തു പൂരം കാണാൻ നിൽക്കാണ്? വീട്ടിൽ പോടാ ചിത്തപ്പ. ഞങ്ങളെ ഹണിമൂണ് കഴിഞ്ഞിട്ട് വന്നേക്കാം കേട്ടാ. അയ്യോ എല്ലാരും
ഇതാണ് അണ്ണന്റെ മെയിൻ താവളം. ഇവിടെയുള്ള ഏത് ചന്ത പിള്ളേരോടും പൊള്ളാച്ചി അപ്പു എന്ന് ചോദിച്ചാൽ മതി, അപ്പ അണ്ണനെ കാണിച്ചു തരും. അന്ത പൊള്ളാച്ചി അപ്പുവിനെ പാത്രിക്ക ഏണ്ടാ കണ്ണു തെരിയാതാ പക്കത്തി പാടാ. ഇതിലിരുന്നാ മതി, ഞങ്ങളിവിടെ നടന്നാ ശരിയാവില്ല. പാടാ പട്ടി കുരയ്ക്കും പട്ടി കടിച്ചു പറിക്കും എന്നാണ് പ്രണാമം. ഐശ്വര്യമുള്ള പല്ലി അപ്പൂനെ അന്വേഷിച്ച് വന്നതല്ലേ? ഇയാളെ കണ്ടപ്പോ തമിഴിനാന്ന് വിചാരിച്ചിട്ടല്ലേ ഞാൻ തമിഴില് സംസാരിച്ചത്. തമിഴ് മക്കള് വാ, അപ്പൂനെ ഞാൻ കാണിച്ചു തരാം. അപ്പൂ ഞാൻ തമ്മിൽ എത്ര വർഷത്തെ ബന്ധാന്നറിയോ? ലീലാമണി ചേച്ചി ഇന്ന് തികച്ചും വിളിക്കില്ല, അത് അക്ഷരാഭ്യാസം ഇല്ലാത്തോണ്ട്. ദേ ഇരിക്കണു, നല്ല മിടുക്കനായിട്ട്. സന്തോഷായല്ലോ. പിന്നെ പോട്ടെ, പരമ കഷ്ടം. ഇയാക്കൊന്ന് തല കുമ്പിട്ടിരിക്കാൻ പാടില്ലേ? തെറിയാണ് വിളിച്ചത്, തെറിക്ക് പിന്നെ പ്രത്യേകിച്ച് ഭാഷ വേണമെന്നില്ലല്ലോ. വേഗം പോര്, ഇല്ലെങ്കിൽ തല്ലും കൂടി വാങ്ങും. മാമാ കുടിയോ, മാമാ സീക്രം കുടിയോ. ഇറങ്ങി വന്നി, എന്താണ് ഇതെന്താണത്? ഇത് തമിഴാണല്ല. തമിഴാണോ? ഇങ്ങടുക്ക്, ഇത് നമുക്ക് അറിയാന്നുള്ള ആരെങ്കിലും കൊണ്ട് വായിപ്പിക്കാം. അവിടെ നിൽക്ക് തമ്പി, ഇതൊന്ന് വായിച്ചു പഠിച്ച് ചൊല്ലിത്തരുമാ. എഴുത്തുമാനെ അറിയാൻ പറയാത്തവരെ കളിയാക്കുന്നോടാ? അതെ, കളിയാക്കിയതല്ല, ഞങ്ങൾക്കും തമിഴ് വായിക്കാൻ അറിഞ്ഞൂടാ. സത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. അപ്പടിയാ? ഞാൻ മിണ്ടൂല. ഏയ്, പഠിക്ക തെരഞ്ഞവർ ആരാവത് ഇരുന്നാ കൊഞ്ചം പഠിച്ച് ചൊല്ലി കൊടുക്കണാ. അൻപുള്ള മാമാവുക്ക് இந்த ஊர்ல நாம ஒண்ணா சேர்ந்து வாழ முடியாது. அதனால இன்னைக்கு ராத்திரி நான் வீட்டை விட்டு இறங்கி வர போறேன். என் சித்தப்பாவோட சொத்தோ பணமோ ஒண்ணு எனக்கு வேண்டாம். நீங்க என்கிட்ட கொடுத்த கோல்டும் பணமும் என்கிட்ட இருக்கு, அத நான் எடுத்துட்டு வரேன். இன்னைக்கு நைட்டு ஒரு மணிக்கு மாரியம்மன் கோவில் கிட்ட வெயிட் பண்ணுங்க. நீங்க கண்டிப்பா வருவீங்கன்ற நம்பிக்கையோட உங்களோட தேன்மொழி. சார், உங்க காதலியை கூட்டிட்டு போய் சந்தோஷமா வாழுங்க. அச்சு, நம்ம பணவும் சொன்னவும் அப்ப காமுகியோட கையில் ஏல்பிச்சிருக்கையா? இன்று ராத்திரி அவர் அதும் கொண்டு ஒளிச்சோடா போவையான. அதான் கத்து. நம்ம பணவும் சொர்ணவும் கிட்டன் இனி ஒற்ற வழியே உள்ளு. இன்று ராத்திரி மாரியம்மன் கோவிலின் முன்னில் അപ്പുവിന് പകരം നീ അവളെ കാത്തു നിൽക്കണം. കല്ലുടിച്ചുകൊണ്ട് കണ്ണ് പിടിക്കുന്നില്ല. സോറി ഫോൺ. ഒരു മിനിറ്റ്. ഹലോ, അണ്ണ ഇങ്ങനെ തെറി വിളിക്കരുത്.
சரி என்ன, நானும் கூட சேர்ந்தேன். சுதாரணம் நீங்கள கை நம்பனாருன்னு வாச்சு கொடுத்தது. பசங்க நான் இப்போ பொள்ளாச்சிலானு ஒரு அளப்போக்கம் வந்தது. ஞாபகம் இங்கே தெர விழிக்கிறது. ஒரு மினிட்டு வேற போன் வரணும். ஹலோ, ஆ சுதாரா, நின்ன குறிச்சானு நான் இத்தனை நேரம் சம்சாரிச்சு. நீ எந்த இட மோகன்சேட்டன் காசு கொண்டு கொடுக்காத்து. இனி நின்ற இல்ல இல்ல, இனி நான் நின்னோட ஒன்று சம்சாரிக்கல. நீங்கள் தமிழ் சம்சாரிச்சு காரியங்கள் காம்பரை செய்தோம். என்ன இல்லை இடமெடுத்துறது. அச்சு தே அவளு அது என்ன, அதுலல்ல இது என்ன. நம்ம காசடிச்சு மாற்ற வேற வல்லம்மா சம்மதிக்கல. ஞா அச்சோட்ட, இனி வகிக்கண்ட, பணி உடைக்கோ. അച്ചു നാട്ടിൽ നിന്ന് മുങ്ങിയെന്ന് ഒരു ന്യൂസ് കേട്ടല്ലോ. അച്ചു മുങ്ങിയാലേ ഞങ്ങൾ ഇവിടെ പണയം വെച്ച സ്വർണത്തിന് ആശാൻ സമാധാനം പറയേണ്ടി വരും. ഇതിപ്പോ നാട്ടുകാരുടെ മൊത്തം ഒരു പ്രശ്നമായതുകൊണ്ട് ഞങ്ങൾ എല്ലാരും കൂടെ കൂടി ഒരു ജനകീയ കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കാം. ഞാനേ അതിന്റെ കൺവീനർ. ഓഹോ, അതിനും നിങ്ങളൊരു കമ്മിറ്റി ഉണ്ടാക്കിയോ? നല്ല കാര്യം. അച്ചു എങ്ങോട്ട് മുങ്ങിയൊന്നുമല്ല, നിങ്ങളുടെയൊക്കെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ പോയതാ. ഇന്നോ നാളെയോ അവർക്ക് എത്തും. ഇന്നത്തെ സ്വർണവില അനുസരിച്ച് നഷ്ടപ്പെട്ട സ്വർണത്തിന് ഞങ്ങളൊരു വില നിശ്ചയിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ നിന്ന് മേടിച്ച പണവും പലിശയും കഴിച്ചിട്ടുള്ള കണക്കാ. 140,000 രൂപ തന്നാലേ അച്ചുവിന് ഞങ്ങളോടുള്ള ബാധ്യത തീരൂ. ആശാൻ കൂടി അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കണം. വല്ലത് നടക്കുവോ? സ്വർണമെല്ലാം റെഡി ആയിട്ടുണ്ട്. നാളെ രാവിലെ മുതൽ ആർക്ക് വേണമെങ്കിലും വന്ന് പണയപ്പണ്ടങ്ങൾ എടുപ്പിക്കാം. അല്ലെങ്കിലും അച്ചു അങ്ങനെ നെരുവടി കാണിക്കൂല, ഞങ്ങൾക്കറിയാം. നമ്മുടെ കാശും വെച്ചുകൊണ്ട് കിടന്ന് ഉറങ്ങുന്ന. എന്റെ മുടിയെന്ന് വിടുവല്ലേ, സ്ഥലത്തിന്ന് പറയാൻ വിളിച്ചതാ. സത്യം പറഞ്ഞ ഇപ്പഴാ ടെൻഷൻ മാറിയത്. ഏതായാലും കാര്യമൊക്കെ ഭംഗിയായാലോ.
അർത്ഥമായി ഒരു കുടുംബം തകരാൻ പോകുന്നു. മോളെ ഏതാ? ഇവരെ താലി കെട്ടിയ പൊണ്ടാട്ടി. കരഞ്ഞ പോലെ സംഭവിച്ചു. അത് ജനിച്ചപ്പോഴേ സ്പീക്കർ കത്തിപ്പോയതാ. ഭാര്യ അകത്ത് പോയി തൂങ്ങിച്ചാന്നതിന് മുമ്പ് വേഗം പോയി കാര്യം പറഞ്ഞ് മനസ്സിലാക്ക്. ഒരുമാതിരി പൊട്ടമാരെ പോലെ പെരുമാറല്ലേ. അന്ത പൊണ്ണാണ് ഇന്ത ആളിന്റെ ഒറിജിനൽ പൊണ്ടാട്ടി. എടാ ചന്ദ്ര, കുട്ടികളില്ലാഞ്ഞിട്ട് അച്ഛൻ രണ്ടാമത് കെട്ടിയാണല്ലേ പെണ്ണിനെ. താനെന്താ രണ്ടാം കെട്ടിന് സദ്യ ഉണ്ടാ വന്നതാ? പോണവിടുന്ന് സ്വന്തം നാളെ തരാന്ന് പറഞ്ഞില്ലേ. എടാ ചന്ദ്ര, ഇവിടെ എന്തെല്ലാം കുഴപ്പങ്ങളാ നടക്കുന്നത്. അച്ചുവേട്ടൻ കാണിച്ചു ചെയ്താലും മോശമായിപ്പോയി. അപ്പുവേട്ടൻ, അപ്പുവേട്ടന്റെ ഭാര്യയാണോ അത്? ചേച്ചി അത് അപ്പുവേട്ടന്റെ ഭാര്യയാണെന്ന്. ആശാനെ, അടുത്ത പാലയിൽ ഭദ്രകാളിയാക്കാൻ പറ്റിയ പെണ്ണാ. ദാരികനായ ടീമിനും കറക്റ്റാ. എക്സ്പ്രഷൻ കണ്ടില്ലേ മോളെ? അവനെ അവനെ വധിക്കണ്ട, വിട്ടേക്ക്. അയ്യോ ആശാനെ, ഈ പറഞ്ഞ സാധനം അമ്മച്ചാണ് ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ എന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ ഏട്ടത്തെ അമ്മ പോലെയാണ്. ഞാൻ അങ്ങനെ പരസ്യ അയച്ചൊക്കെ കയറിയാ മാത്തു. വേറെ വല്ല പെണ്ണായിരുന്നെങ്കിൽ ഓക്കെ. ആ ചന്ദ്രന് കൂടെ ഉണ്ടായിരുന്നു, സംശയം ഉണ്ടോ ചോദിച്ചു. അതായത് പിടിയും വലിയ ഉണ്ടായപ്പോ ഈ കുട്ടി തെറ്റിദ്ധരിച്ചതാ. ഇവൻ അങ്ങനത്തെ ഫാമിലി പെട്ടതൊന്നുമല്ല. എനിക്ക് ഫാമിലി പോലും ഇല്ല. മോള് വിഷമിക്കണ്ട, നീ ഇവിടെ ഉണ്ടെന്നറിഞ്ഞാൽ ബ്രഹ്മാസ്ത്രം പോലെ അവനിങ്ങെത്തും. ഏതായാലും നീ വലതുകാലം വെച്ച് കയറേണ്ട കുടുംബത്തിൽ തന്നെയാണല്ലോ വന്നിരിക്കുന്നത്. അതുകൊണ്ട് സന്തോഷമായിട്ടിരിക്കും. അപ്പോ എവിടെ ഉണ്ടെങ്കിലും ഈ അളിയൻ ഓടിച്ചിട്ട് പിടിച്ചുകൊണ്ടുവന്ന് തരും. എന്റെ പെങ്ങൾ ഹാപ്പി ക്രിസ്മസ് ആയിട്ടിരിക്കും. കൊണ്ടുവന്ന് തരും എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്ന് തരും. അപ്പോ തന്ന പണമെല്ലാം ബാഗിലുണ്ടല്ലോ. എന്നാ പിന്നെ മോള് വലതുകാലം വെച്ച് ഐശ്വര്യമായിട്ട് കയറിക്കോളൂ. ായസ്ഥിതിക്ക് അച്ചോട്ടൻ തന്നെ ഡൂപ്പായിട്ട് നിന്നാലോ. നല്ലൊരു ചടങ്ങിൽ ഇങ്ങനെ തെറി വിളിക്കരുത്. അപ്പൂനെ കുറ്റപ്പെടുത്താതെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. ആ പെങ്കൊച്ച് സ്വർണവും പണവും തരാൻ നിന്നെ അന്വേഷിക്കുന്നുണ്ട്. മോളെ ആഭരണങ്ങളൊക്കെ ഊരി അച്ചൂര് കൊടുക്ക്. ഇന്ന ഓർണമെന്റ്സ് എല്ലാം റോൾഡ് ഗോൾഡ് ആണ്. ഒറിജിനൽ ഗോൾഡ് ഉള്ളേ ഇരിക്ക്. ഒരു നിമിഷം. ഇത് ഗോൾഡ്, ഇത് കാഷ്. അല്ല, ഇതേ ഉള്ളോ? ഇതാ മാമ പിറന്നനാളിക്ക് ഗിഫ്റ്റാ തന്ന കാശും ഗോൾഡും. ഇന്ന് കാശ് പട്ടുസേല വാങ്ങുന്നതൊക്കെ എനിക്ക് കൊടുത്താറ്. പരവാല, എടുത്തുക്കോ. ഉങ്ക പ്രോബ്ലം എല്ലാം മുടിയിട്ടോ.
ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞല്ലേ അപ്പോ അതൊന്നും ചെയ്തിട്ടുണ്ടാവില്ലെന്ന്. പക്ഷെ നീ കേട്ടില്ല. നീ ചെയ്ത തെറ്റിന്റെ ഗൗരവം എന്താണെന്ന് നിനക്കറിയാവോ? പണവും സ്വർണവും കയ്യിലുണ്ടെന്ന് പറഞ്ഞ് സ്വന്തം അന്നന്റെ ഭാര്യയാണ് നീ തട്ടിക്കൊണ്ട് വന്നത്. അപ്പോ ആണ് ഇങ്ങനെ ചെയ്തതെങ്കിൽ നീ അവനോട് ക്ഷമിക്കുമോ? ഇല്ല, ഈ തെറ്റിന് അവനും നിന്നോട് ക്ഷമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും അച്ചു ചെയ്തത് ഒരു തരത്തിൽ നിനക്ക് ഉപകാരമായെന്ന് ഞാൻ പറയൂ. എന്തുപകാരം? കുട്ടികളില്ലാഞ്ഞിട്ട് അച്ചു തേൻമൊഴിയെ രണ്ടാമത് കെട്ടിന്നാ നാട്ടിലൊക്കെ പാട്ടായിരിക്കുന്നത്. നാട്ടുകാരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, നീ വെറുതെ എരുതി എന്നെ ഒഴിക്കല്ലേ ഗോവിന്ദ. അവൻ എന്ത് പോക്കൃത്തരം കാണിച്ചാലും ന്യായീകരിക്കാൻ ആളുണ്ട്. നാട്ടിൽ സ്വർണവും പണവും മോഷ്ടിച്ച കള്ളൻ എന്ന ചീത്തപ്പേരെ ഈ അപ്പുന. അപ്പുന്റെ കൂട്ടുകാരെന്ന് പറഞ്ഞ് നടക്കുന്ന എനിക്കുണ്ട് കുറച്ച് നാണക്കേട്. അതുകൊണ്ട് പറഞ്ഞത്. എന്നാ നാട്ടിൽ ചെന്ന് രണ്ടും കൂടെ വെട്ടിയും കുത്തിയും കണക്ക് തീർക്കട്ടെ. ആ അതിന് തന്നെയാ പോകുന്നത്. എന്നെ കള്ളനാക്കിട്ട് എന്റെ പെണ്ണിനെ ഇവിടെ അടിച്ചോണ്ട് പോയതിനെ പിന്നെ ഞാൻ വെറുതെ വിടണോ? ചെല്ലുന്നുണ്ട് ഞാൻ. ഇവിടെ നിറങ്ങിയ നേരെ അങ്ങോട്ട് തന്നെയാ പോകുന്നത്. വണ്ടി ഇങ്ങനെ ക്രോസ് വന്ന് നിർത്തിയത് കൊണ്ട് ഒരു വഴക്കുണ്ടാക്കാൻ വന്നതാണെന്ന് നീ വിചാരിക്കരുത്. നമ്മുടെ പഴയ കൂട്ടുകച്ചവടത്തിൽ ഞാൻ നിനക്ക് കുറച്ച് കാശ് തരാനുണ്ട്. അത് തരാൻ വേണ്ടി വന്നതാ. ശിവ ഇപ്പൊ സംഗതി കോംപ്രമൈസ് ആയേ. ഇനി തേൻമൊഴിയെ നീ ഇങ്ങ് തിരിച്ചു തന്നേരെ. എന്നോടുള്ള വാശി തീർക്കാൻ വേണ്ടി നീ അവളെ താലി കെട്ടിയതും കൂടെ പൊറപ്പിച്ചതും എല്ലാം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന് നീയും അങ്ങ് വിശ്വസിക്കണം. എനിക്ക് അവളെ ആ സർക്കിളിന്റെ തല കെട്ടിവെച്ചു കൊടുക്കാതെ വേറെ നിവൃത്തിയില്ലടാ. അല്ല, അതിൽ എനിക്കും ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. ഓതേ ആ പട വരുന്നു. അയാളോട് ഞാൻ പറഞ്ഞിരിക്കുന്നത് കാശിനു വേണ്ടി നീ അവളെ തട്ടിക്കൊണ്ടു പോയെന്നാണ്. അല്ലാതെ നീ അവളെ താലി കെട്ടി കറിയൊന്നും അയാൾക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ടത് അങ്ങനെ തന്നെ ഇരുന്നാ മതി. തേൻമുളിയങ്കടാ, ഷർട്ട് ചുളുക്കല്ലേ സാറേ? ചുളുങ്ങിയാ പിന്നെ തേച്ചു തരേണ്ടി വരും. തേച്ചു തന്നല്ലേ ഞാൻ തേപ്പിക്കും. സാർ, കാശ് കൊടുത്ത് പ്രോബ്ലം എല്ലാം സോൾവ് പണിയിട്ടെ. സാർ, ഇന്ന ആള് നമ്മ പൊണ്ണെ ഭദ്രമ്മ ഒരു ലേഡീസ് ഹോസ്റ്റലിൽ തങ്കുവെച്ചിരിക്ക. ഒരു പോറൽ പോലും വെളുക്കാതെ ശീക്രമായി ഇവൻ തിരുപ്പി കൊണ്ടുവരും. കാശ് കിട്ടിക്കഴിഞ്ഞാ പിന്നെ നമുക്ക് എന്ത് പ്രശ്നം സാറേ? അവളെ ഉടനെ ഇവിടെ തന്നേക്കാം. എന്നിട്ട് നിങ്ങളുടെ കല്യാണം നടത്തി കല്യാണത്തിന് പായസം വേണം വിട്ട് ഞാൻ ഇവിടുന്ന് പോകും. അല്ലെങ്കിൽ ഇന്നത്തെ ഒരു രാത്രി കൂടെ കഴിഞ്ഞിട്ട് വിട്ടാ മതിയാ. പെട്ടെന്ന് അങ്ങനെ വിടാൻ മനസ്സ് വരുന്നില്ല. അതുകൊണ്ടാ സാർ ഒരുപാട് ആഗ്രഹിച്ചല്ലേ. പിന്നെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ജനിക്കുന്ന കൊച്ചിന് എന്റെ മുഖച്ചായ ഉണ്ടെന്ന് പറഞ്ഞ കുറ്റം പറയരുത്. അത് പാലക്കാട്ട് നിന്ന് വീശുന്ന ഒരു പ്രത്യേകതരം കാറ്റിന്റെ സമ്പർക്കം മൂലമാണെന്ന് നിങ്ങൾ വിചാരിച്ചാ മതി. കണാപ്പാ, ഞാൻ താലി കെട്ടിയ എന്റെ ഭാര്യയാണിവൻ നിന്നെ തല കെട്ടി വെക്കാൻ നോക്കുന്നു. ഉരിയിലിയ തേൻമൊഴി, ഞാൻ താലി കെട്ടിന ഞാൻ പൊണ്ടാട്ടി എന്താണ് എന്നെ ഏമാത്ത പാക്കറായ മുട്ടാൾ. എന്നെ പറ്റി നീ എന്നാ നനച്ച? நான் ஒரு மண்டன் ஆபீசர் நினைச்சியா? எவ்வாறு அந்த பொண்ணை பத்தி எல்லா விஷயத்தையும் தெரிஞ்சுக்கிட்டு தான் நான் கல்யாணம் பண்ணிக்கிறதுக்கே ஒத்துக்கிட்டேன். இவர் என்கிட்ட எல்லா விஷயத்தையும் மறைச்சிட்டாரு, நானும் அவர்கிட்ட ஒரு சில விஷயத்த மறைச்சிட்டேன். அது என்ன தெரியுமா? எனக்கு 5 வருஷத்துக்கு முன்னாடியே கல்யாணம் ஆயிடுச்சு. இது எனக்கு செகண்ட் மேரேஜ். ஒரு சின்ன வீடு செட்டப், அவ்வளவுதான். உங்களுக்கு ஏதாவது பிரச்சனை இருக்கா? ஏ, ஒரு பிரச்சனவும் இல்ல. காரியங்களுக்கு ஒரு வித அண்டர்ஸ்டாண்டிங் ஆய நிலைக்கு ഇനി ഇവൻ ഉയരോട് ഇരിക്കുന്നത് നമുക്ക് പ്രോബ്ലം. ശിവ, ഇന്ന പണത്തെ തിരുപ്പി വാങ്ങി പോട്ട് തള്ളണ ഇവനെ. ശിവ,
ഈശ്വര ഒരു കല്യാണം കഴിക്കുമ്പോ മിനിമം സ്വന്തം തന്തയെങ്കിലും അറിയിക്കണ്ടേ? അതങ്ങനെ അറിയിക്കുന്നതിന് മുമ്പ് ആ പൊട്ടം കഴിവർ ഇവിടെ അടിച്ചോണ്ട് ഇങ്ങോട്ട് പോന്നില്ലേ? എവിടെ കള്ളപ്പ നീ എന്നവനെ ഞാൻ കൊല്ലും. അവൻ ഇവിടെ ഇല്ല, ശിവകാശിയില് ബാലയുടെ നോട്ടീസ് അടിപ്പിക്കാൻ പോയിരിക്കുക. ലക്ഷ്മി ആണെങ്കിൽ അമ്മൂനെ കുട്ടി അവളുടെ വീട്ടിലേക്ക് പോയി. എന്നാ അച്ഛൻ അവന്റെ ഫോട്ടോ വെച്ചൊരു നോട്ടീസ് കൂടെ അടിച്ചോ, പാവന സ്മരണയ്ക്കെന്ന് പറഞ്ഞു. അവര് പാവം അമ്മ, എങ്കിട്ട് നിറയെ വാട്ടി മന്നിപ്പ് കേട്ടിട്ടാര്, വിട്ടിടുങ്ങളേ. എടാ, ചെയ്ത തെറ്റിന് ഇവളോട് അവൻ ഒരുപാട് മാപ്പ് പറഞ്ഞു. ഇനിയും നീ അവനെ ദ്രോഹിക്കരുത്. ഓ, ദ്രോഹങ്ങൾ ചെയ്യുന്നത് ഞാൻ മാത്രം, അത് പണ്ടും അങ്ങനെയാണല്ലോ. പിന്നെ പോലീസുകാർ ആരെങ്കിലും അന്വേഷിച്ച് ഇവിടെ വന്നാ ഞാൻ ഇവിടെ വന്നിട്ടേ ഇല്ല. ഇവിടെ പൊട്ടം മാത്രമേ ഉള്ളൂ, മനസ്സിലായോ? എന്താടാ നീ ഇവിടെ വല്ല കുഴപ്പം കാണിച്ചിട്ടാണോ വന്നേ? അത് ഈ തമിഴ്നാട് പോലീസിന് ഇടയ്ക്കിടയ്ക്ക് എന്നെ കണ്ടില്ലെങ്കിൽ ഉറക്കം വരികയല്ല, അതുകൊണ്ടാ. തൽക്കാലം നീ പോയി കുളിച്ചു വല്ല കലിക്ക്. ഓ അങ്കി, എന്നെ പ്രശ്ന? നിന്റെ ചിറ്റപ്പന്റെ മകനാ ശിവരാജനല്ലേ, അവനെ ഷൂട്ട് ചെയ്തു ചത്തോന്ന് അറിഞ്ഞൂടാ. താങ്ക്സ് മമ്മ, അടുത്ത വാട്ടി അന്ന് ഇൻസ്പെക്ടറിയെ ഷൂട്ട് പണിടുങ്ങ. നീതാണ്ടി ഉണ്മയാന പൊണ്ടാട്ടി. എങ്ങനെയുണ്ട്? എങ്ങോട്ടാടാ? ഞാനേ ഒന്ന് ടൗൺ വരെ പോയിട്ട്. തമിഴ്നാട് പോലീസിന്റെ ഇൻഫോർമേഷൻ കിട്ടിയിട്ട് വന്നതാ, വധശ്രമത്തിന്റെ പേരിൽ ഒരു അറസ്റ്റ് വാറന്റ് ഉണ്ട്. നിനക്കല്ല, നിന്റെ അണ്ണനില്ലേ പൊള്ളാച്ചിൽ അപ്പു അവനി. അവൻ ഇവിടെ വന്നാൽ നീ ഊട്ടനെ എന്നെ വിവരം അറിയിക്കണം. അവനെന്റെ കൈ കിട്ടിയ നീ പറയുന്നത് പോലെയൊക്കെ ഞാൻ ഇടി കൊടുത്തോളാ. നീ എന്തെങ്കിലും നക്കാപ്പിച്ച് എനിക്ക് തന്നാ മതി. മൂത്രം കുടിപ്പിക്കുന്നതിന് കാശ് കൂടലാട്ടോ, തിരിച്ചു കുടിപ്പിച്ച നമ്മളും കുടിക്കട്ടെ. കഴിഞ്ഞ ആഴ്ച ഒരു നാറിനെ കുടിപ്പിച്ചേ. അവനി പൈന്റ് പൊട്ടിക്കന്നാ. ഉലക്ക ഉലക്ക വൈഫ് എന്നെ സ്ഥിരമായി മുതുകിൽ എടുക്കുന്ന ഇൻസ്ട്രുമെന്റ് ആയിരുന്നോ? ആയിരുന്നോ എവറി ഡേ അതുകൊണ്ട് അതുകൊണ്ട് ഉരുത്തണോ? ഓ പിന്നെ എന്തൊക്കെ വേണം? തുണിച്ചു നിർത്തി മുട്ടുകൈ കൊണ്ട് മുതുകിൽ ഇടിക്കണോ? ഇതൊക്കെ ഞാൻ ചെയ്തില്ലെങ്കിലും അവരെങ്കിലും എന്നെ ചെയ്തിരിക്കും. ഞാൻ വാക്കിരുന്നു. എന്താണ് പുളുന്താനാശാന ഒരു മൗനവ്രതം? ചത്തോ മോന്റെ കൂടെ തന്തനെയും പൊക്കണോ ഞാൻ? മിണ്ടാതിരുന്നാലും എന്തിനാ ശ്യാമള വെറുതെ മെക്കിട്ട് കയറുന്നത്? യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ അറിയാതെ പലത് തികട്ട് വരും. സോറി ആശാനി, റിയലി സോറി. ശ്യാമള സാറ്, ശ്യാമള സാർ ഇവിടെ ഉള്ളത് നന്നായി. ഈ അച്ചു ഞങ്ങളോട് പറഞ്ഞ അവധി എല്ലാം കഴിഞ്ഞിരിക്കുക. ഇന്ന് കാവിലെ കൊടിയേറ്റ് കിട്ടും. അച്ചൂട്ടം വീണ്ടും വാക്ക് തിരിച്ച പിന്നെ കാര്യങ്ങൾ എങ്ങനെ നടക്കുക? അച്ചു ഒരു വാക്ക് പറഞ്ഞാൽ തെറ്റിച്ചു എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റില്ല. കാരണം ഊമയായി ഇവനെങ്ങനെ വാക്ക് പറയും? അതുകൊണ്ട് ലാപ്പാൻഡ് വേണ്ട. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇവൻ നേരും നിറവുള്ളവനാ. അല്ലേടാ, കണ്ടോ എന്റെ ഊഹാപോഹം ശരിയാണെങ്കിൽ ഇവൻ ഈ പെട്ടിയുമായിട്ട് ഇറങ്ങിയത് നിങ്ങളുടെ കാശുതരൻ മാത്രമാണ്. അല്ലേടാ, സംശയമുള്ളവർക്ക് തുറന്നു നോക്കാം. അഥവാ മുണ്ടും ചെട്ടിയുമാണെങ്കിൽ എന്നെ തെറി പറയരുത്. തുറന്നു നോക്കാം, തുറന്നു നോക്കാം. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തെറി തുറക്കാം. എന്നെ തെറികേൽപ്പിക്കില്ല. ഞാൻ പറഞ്ഞില്ലേ കാശായിരിക്കും? അച്ചു ഇത് കൂടുതലുണ്ടല്ലോ. ഞങ്ങളുടെ സ്വർണത്തിന്റെ കാശായിരിക്കും അല്ലേ? ഏതായാലും നിങ്ങളുടെ പ്രശ്നങ്ങൾ തല വ്യസന മധ്യസ്ഥയിൽ തന്നെ പരിഹരിക്കാം. അമ്പലത്തിന്റെ കാശ് എത്ര? 250,000. ഓക്കെ വരൂ. സാറേ ഞങ്ങളുടെ കാശ് എല്ലാവർക്കും തരാം. എന്റെ കാശല്ലോ എന്നെ വെക്കോളൂ. കുറവാണ് തരുന്നു. എന്നിട്ട് 10,000 രൂപ ബാക്കി. എന്ത്, മധ്യസ്ഥ വഹിച്ചവയിൽ അത് എന്നെ വിടുത്തുവാനോ? നമ്മൾ തമ്മിൽ ഇങ്ങനെ വേണോ വെച്ചു?
നീ എന്നെ കൊച്ചാക്കി കളഞ്ഞു. ആ എല്ലാവർക്കും സന്തോഷമായല്ലോ, എനിക്ക് സന്തോഷമായി, എല്ലാവർക്കും പിരിഞ്ഞു പോവാം. അടുത്ത ഉത്സവത്തിന്റെ പിരിവിട്ട് വെക്കാം, വെച്ചോളൂ. നന്നായിടാ, നിന്നെ കൊണ്ട് ഇങ്ങനെയെങ്കിലും അച്ഛനൊരു ഉപകാരം ഉണ്ടായല്ലോ. ഈ ഭൂമി ഇത് എന്തൊരു കറക്കമാണ്! മാന്യന്മാർക്ക് നടക്കാൻ പറ്റുന്നില്ലെന്നെ. നട്ടല്ലേ, പ്ലീസ് ഒന്ന് വളഞ്ഞോളൂ, ഈ കോട്ട ഒന്ന് എടുത്തോട്ടെ. താങ്ക് യു നട്ടല്ലേ. ഹലോ സർമ്മര്, നമസ്കാരം. ഒന്ന് പോട, ധൈര്യം ഉണ്ടെ, അടിച്ചിട്ട് പോടാ പട്ടികളെ. സത്യം പറയണം, നിങ്ങൾ ആരാ? ഞാൻ പറയാ ചോട്ടാ, എന്റെ ഏട്ടനെ പോലത്തെ എന്റെ കൂട്ടുകാരൻ, റൈറ്റ്? എന്റെ ആത്മാ വിദ്യാലയ സഹോദരൻ. അച്ചോട്ടനറിയാമോ, നിങ്ങളുടെ വിഷമോ എന്റെ വിഷമവും കൂടെ ചേർന്ന് അത് നമ്മുടെ വിഷമോ ആകും. ഈ നമ്മുടെ വിഷമം എന്തുവാ? അത് ഈ നാട്ടുകാരുടെ വിഷമമാണ്. ഉത്സവം നടത്താൻ കാശില്ല, അത് കള്ളം കൊണ്ടുപോയി. ചില പട്ടികൾ പറയുന്നു അത് ഞാനാ കട്ടതെന്ന്, ചില തെണ്ടുകൾ പറയുന്നു അത് നിങ്ങൾ മുക്കിയതാന്ന്. ഞാൻ കക്കൂലാന്നും നിങ്ങളും മുക്കൂലാന്നും നമുക്കറിയാം. എല്ലാം നിങ്ങളുടെ അണ്ണൻ ആ പരമ നാറി തെണ്ടി തെറ്റ ആപാസ അട്ടാസൻ തമ്മാടൻ, അവൻ കൊണ്ടുപോയരാ. ആ എറപ്പാളി എങ്ങനെ നിങ്ങളുടെ കൂടെ പറപ്പായി? പറ എങ്ങനെ കൂടെ പറപ്പായെന്ന്. അവന് കണ്ടു ഇങ്ങനെ ഇടിക്കുന്ന, ഇങ്ങനെ ഇടിക്കണോ? ഇങ്ങനെ ഇടിച്ച നട്ടലൊടിയില്ലേ? അച്ചുവട്ടം വിഷമിക്കണ്ട, ഇതെന്റെ വീടിന്റെ ആധാരമാണ്. ഇത് വിറ്റോ പണയം വെച്ചോ അമ്പലത്തിലെ കടം വീട്ടണം. ഒറ്റത്തടിയാറ്റി കിടക്കുന്ന എനിക്കെന്തിനാ വീട്? പിന്നെ ഒരാഗ്രഹമുള്ളു, അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ എനിക്ക് മരിച്ചു വീണം, അത് നാട്ടുകാർ ചെയ്തോളും. അച്ചുവട്ടം ഇത് പിടിക്കേ. അതൊന്നും പറഞ്ഞ പറ്റില്ല, എന്റെ കുടുംബം വിൽക്കണം, എന്നിട്ട് എനിക്ക് അന്തസ്സായിട്ട് തെണ്ടി നടക്കണം. പിടിക്കൂ, എനിക്ക് തെണ്ടണം. ഇത് അമ്പലത്തിൽ കാശ് ഞാൻ കൊടുത്തെന്ന്. കൊടുത്താ? ആ എപ്പ കൊടുത്ത്? ഇന്ന് രാവിലെ. അച്ചുവട്ടൻ എങ്ങനെ കാശ് കിട്ടി? ഓ, അതൊക്കെ ഒപ്പിച്ചു. സന്തോഷായ അച്ചുവട്ട, ഇനി നമുക്ക് നാട്ടുകാരുടെ മുമ്പ് തല ഉയർത്തി നടക്കാം. അപ്പൊ വൈകിട്ട് കാണാം. ഊമയാണെങ്കിൽ എത്ര നല്ല മനുഷ്യൻ. എന്റെ ബോഡി കൊണ്ടുപോയി, എന്റെ വണ്ടി വന്നു. എടാ ചന്ദ്ര, നീ അറിഞ്ഞില്ലേ അമ്പലത്തിലെ കാശ് അച്ചോട്ടും കൊടുത്ത് തീർത്തട? ആര് പറഞ്ഞു? ഇപ്പൊ എന്നോട് പറഞ്ഞിട്ട് അച്ചോട്ടും സൈക്കിളിൽ അങ്ങോട്ട് പോയേ ഉള്ളൂ. ആ പോയത് നമ്മുടെ അച്ചുവല്ലല്ലോ. അത് നീ വെള്ളം അടിക്കാത്തോണ്ട് നിനക്ക് തോന്നുന്നതാ, അത് നമ്മുടെ അച്ചുവട്ടൻ തന്നെ. സൈക്കിൾ ഇടിക്കാൻ പോയപ്പോ അമ്മയെന്ന് വിളിക്കണ പോലെ തോന്നി. ചന്ദ്ര, അത് അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ഊമകൾ ചില പ്രത്യേക രീതിയിലുള്ള ശബ്ദവീചികൾ പുറപ്പെടുവിക്കാറുണ്ട്. അത് സംഭാഷണ ശകലങ്ങളായിട്ട് നമ്മൾ തിരിച്ചറിയും. അപകടം വരുമ്പോ ഊമ സംസാരിക്കോ? അപകടം വരുമ്പോഴും കൂമ്പിന് ഇടിയിട്ടുമ്പോഴും ചില ഊമകൾ സംസാരിക്കാറുണ്ട്. ഇല്ലടാ, അത് അപ്പുവാ. നമ്മുടെ അച്ഛൻ എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട്, എന്നിട്ട് അച്ഛന്റെ വേഷത്തിൽ അപ്പ് നടക്കുവാ. അങ്ങനെയാണെങ്കിൽ ആ സംശയം ഒന്ന് തീർക്കണമല്ലോ. അത് ഞാൻ തീർത്തരാം. ആ പോയത് അപ്പുവാണെങ്കിൽ അയാളെ കൊണ്ട് ഒന്നുകൂടി ഞാൻ അമ്മേ എന്ന് വിളിപ്പിക്കും. എല്ലാം കിട്ടിയോടാ, എന്ത് പറ്റി എല്ലാരും നേരത്തെ വരാൻ? ശിവകാശി അച്ചോട്ട് നേരെ വീട്ടിലേക്കാ വന്നത്, ഞങ്ങള് നാളെ വന്നോളന്ന് സമ്മതിച്ചില്ല. അതേതായാലും നന്നായി, നിങ്ങൾ ഇവിടെ ഇല്ലാഞ്ഞിട്ട് തേൻമുഴയ്ക്ക് വലിയ സങ്കടമായിരുന്നു. ഞാൻ വിളിച്ചതല്ലേ, അച്ഛനല്ലേ വേണ്ടെന്ന് പറഞ്ഞ്. ശരിയാ ചന്ദ്ര, അതെ അപ്പൂടെ ഉണ്ട്.
ബാലി ശുക്രിയവൻ 1000 എണ്ണം അരച്ചില്ലേ? എന്താടാ മതി, മനസ്സിലായി മനസ്സിലായി. പാഞ്ചാലി പാഞ്ചാലി 1000 മതി. എന്റെ പൊന്നോ, ഒടുക്കത്ത അഭിനയം. ഹായ്, സൂചി കുത്താൻ പറ്റിയ ബെസ്റ്റ് പ്ലേസ്. ഈശ്വര, കുത്തുന്നത് വരെ ആ ചന്തി കുമ്പിട്ടി എന്നെ നിക്കണേ. മസിൽ പിടിക്കാതെ ലൂസാക്കിയിടു. സബാഷ്. ഈ കിഷ്കിന്ദാപുരി ഏത് പാലയിലാന്ന് പറയാമോ? കിഷ്കിന്ദാപുരി ഉത്തര അറിയില്ല, മറ്റവൻ തന്നെ. ഇനി ക്യുസൊന്നും വേണ്ട, നമുക്ക് റിയാലിറ്റി ഷോ മതി. അമ്മേ എന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ട് ഔട്ടാവുന്ന റിയാലിറ്റി ഷോ. നീ എനിക്ക് വേണ്ടി SMS ചെയ്തോ, ഇന്ന് അവന്റെ സംഗതി എല്ലാം പുറത്തു വരും. ഒന്നുമില്ല. അതെ, ആകാശത്തേക്ക് നോക്കൂ, ഒരു പർവ. അമ്മേന്ന് ശരിക്കും വിളിച്ചു. എന്റെ സംഗതി എല്ലാം പുറത്തു വന്നൊന്ന് നോക്ക് ചന്ദ്ര. അകത്ത് ഷഡ്ജം ഉണ്ടായത് കൊണ്ട് സംഗതി അധികം പുറത്തേക്ക് വന്നില്ലടാ. ആള് മാറി കൈവച്ച് ഇവന്റെ കയ്യിൽ നിന്ന് നല്ല ഊക്കൻ ഇടി മേടിക്കല്ലേ, കൂമ്പ് കലങ്ങിപ്പോവും. പൊട്ടന്റെ ഇടിയെന്ന് കേട്ടിട്ടില്ലേ? എന്റെ അനിയനെ ഞാൻ തല്ലും, ഒരു തെണ്ടിയും ചോദിക്കാൻ പാടില്ല. പക്ഷെ എന്റെ അനിയനെ ഏതെങ്കിലും ഒരു തെണ്ടി തൊട്ടാ ഞാൻ ചോദിക്കും സാറേ. ഓയ്, രണ്ടുപേരെയും തൂക്കി ഉള്ള പൊട്ടുവേ റാസ്കൽ. സാറേ വെറുതെ വടി കൊടുത്ത് അടി മേടിക്കല്ലേ. ഈ മിണ്ടാപ്പൊച്ചുണ്ടല്ലോ സാറിന്റെ നെഞ്ചത്ത് കയറി കല ഉടയ്ക്കും. സാറിന് എന്നെയല്ലേ ആവശ്യം, നമുക്ക് പോവാം സാറേ. സാറ് വാ. ജന്മഴി, കവലപ്പെടാതെ, ഞാൻ സീക്രം തിരുമ്പി വരുവേ. അവർ എത്രയോ വാട്ടി ജയിലേക്ക് പോയിരിക്കാറ്, വെറ്റിയോടെ തിരുമ്പി വന്നിരുവാറ്. അതിനാല് എനിക്ക് കവലല്ലപ്പാ. എന്താ മോളെ, അച്ചു വേഗം വൈദ്യനടുത്തേക്ക് കൊണ്ടുപോകും. അളിയ, വിശ്വംബറിന്റെ കട എത്തുമ്പോ ഒന്ന് നിർത്തണേ, ഒരു സോഡ ഒടിച്ചിട്ട് പോ. പെട്ടെന്ന് പോ, ലോഡിങ് കയറേണ്ട തടയും. ദേവലോകത്ത് ഇന്ന് റാലിയാ. അയ്യോ,
സന്താന ഭാഗ്യം ഉണ്ടാകുന്നതിന് വേണ്ടി നിങ്ങളെ ഒരുപാട് ഞാൻ ചികിത്സിച്ചു, ഫലം ഉണ്ടായില്ല. പക്ഷെ ഈശ്വരൻ മറ്റൊരു രീതിയിൽ നിങ്ങളെ അനുഗ്രഹിച്ചു എന്ന് കരുതിയാ മതി. നിങ്ങളുടെ തറവാട്ടിൽ ഒരു ഉണ്ണി പിറക്കാൻ പോകുന്നു. Lali, hey lali lali lo, lali, hey lali lali lo, ari rari ro, lali lali lo, ari rari ro. Lali, hey lali lali lo, lali. ലാലി ലാലി ലോ ആരി ലാലി ലോ ലാലി ലാലി ലോ ആരി ലാലി ലോ കൺമണിയെ പുണ്യം നീ എന്നുയരേ നാളുകളായി തേടുന്നി ഇളം കുറുന്നി കുഞ്ഞി നീയോ മാറിൽ ചേരാനെന്നും മൗനം പാടുന്നുണ്ടേ തനിയെ കാണാൻ വയ്യാതോരോ ദുഃഖം ദൂരമായ കണ്ണേ പുണ്യേ നീ ലാലി ഹേ ലാലി ലാലി ലോ ലാലി ഹേ ലാലി ലാലി ലോ ആരി ആരി ലോ ലാലി ലാലി ലോ ആരി ആരി ലോ എന്തേ കഷ്ട, ഇതിന്റെ പേരറിയാൻ പാടില്ലല്ലേ മോനെ. ഇത് പേരിടാത്ത ഒരു മൃഗമാണ്, തൽക്കാലം ഇതിനെ ദിവാകരൻ എന്ന് വിളിച്ചോളൂ. അയ്യോ വേണ്ട വേണ്ട, അതെന്റെ അച്ഛന്റെ പേര്. അപ്പൊ കറക്റ്റായി, പുള്ളിക്കാരൻ മദ്യപിച്ച നാല് കാലില്ല. നീ ഇങ്ങനെ പഠിപ്പിക്കാൻ തുടങ്ങിയാൽ കുഞ്ഞ അക്ഷരം അറിയാതെ എന്തെങ്കിലുമൊക്കെ പഠിച്ചു വെക്കും. നാളെ അപ്പു വരുന്നതിന്റെ സന്തോഷത്തിലാവള്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, പഴയത് പോലെ അവൻ വരുമ്പോ നീ വഴക്കുണ്ടാക്കാൻ നിന്നാൽ അവരവരുടെ കൊച്ചിനെ എടുത്തുണങ്ങ് പൊള്ളാച്ചിക്ക് പോവും.
അല്ലേലും അച്ചോട്ട് മൂക്കത്തല്ലേ ശുണ്ടി, ഒരു ചെറിയ കാര്യം മതിയല്ലോ പ്രശ്നം ഉണ്ടാക്കാൻ. അങ്ങനെയാണേ കൊള്ളാം. ആശനെ സെറ്റെല്ലാം കത്തി കഴിഞ്ഞു, ഇനിപ്പോ നിങ്ങൾ വിട്ടോ, ഇവിടെ അടുത്തല്ലേ, ഞാനും അച്ചു അങ്ങ് എത്തിക്കോളാം. വണ്ടി വിട്ടാ, ഓക്കെ ബൈ. പാല് കഴിഞ്ഞ ആളുകൾ പിരിഞ്ഞിട്ട് മതി, അച്ചു കാശ് വാങ്ങിക്കാൻ കമ്മിറ്റി ഓഫീസിലേക്ക് പോകും, ആ സമയത്ത് നീ ഫീസ് കൂടിയാൽ മതി, ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഓ, ഈ പാമ്പിനെ കൊണ്ട് വലിയ ശല്യമല്ലോ, മനുഷ്യനെ കൊണ്ട് സോനെ കുറിപ്പിക്കില്ല, അങ്ങനെ മറുക്കെടുക്കോമേ. നീ ഇത് മൂന്നാമത്തെ സോഡയാ കുടിക്കുന്നത്, ഗ്യാസ് കയറിയാ പിന്നെ ശിവന് താണോ പറ്റിയത്, ഗ്യാസ് കയറാറിയെങ്കിൽ ഇറങ്ങി പോകാൻ വഴിയറിയ. അശാസന പാടോ. അല്ലേ ശിവ, ഒരു ബീഡിങ് ആർക്ക് നീ വിളിച്ചാലേ, ഭീഷ്മര് പിന്നെ കരിഞ്ഞോൽക്കരനായി പോവും. സൂക്ഷിച്ചു വലിക്ക്. അല്ലേ വിഗ്നകത്ത് പേൻ കയറും, ഭയങ്കര കടി. ലേഡീസ് വിഗാനും കയറും. എന്താണ് ഇത്, വേഷം തീർന്നു പറഞ്ഞ ഒറ്റയ്ക്കാ കുടിക്കുക, ഒഴിക്കടായിരിക്കും. അടുത്ത സീനിൽ മാറിണ്ട, എന്റെ കോസ്റ്റ്യൂംസ് എടുക്കാൻ മറന്നുപോയി, വാഷിംഗ് കൊണ്ടുപോയതാ, നമ്മുടെ റൂമിലിരിപ്പുണ്ട്. അടുത്ത രംഗത്തേക്കല്ലേ, നീ ടെൻഷൻ ആവണ്ട, വേഗം പോയി എടുത്തു വന്നാ മതി. ഭരതനും പ്രകാശനും സാക്ഷി പറഞ്ഞുകൊണ്ട് മാത്രമോ പാവം നമ്മുടെ അച്ചുവട്ടൽ ലോക്കപ്പിലായി. കണ്ട കാര്യം ഞങ്ങൾ പോലീസിനോട് പറഞ്ഞോളൂ, ബലാത്സംഗ ശ്രമത്തിനിടയ്ക്ക് തലയ്ക്ക് ക്ഷതമേറ്റാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. പോരാത്തേന് അച്ചുവാണെങ്കിൽ നല്ല വെള്ളമായിരുന്നു. ഇവനൊക്കെ കള്ളോടിച്ചു കഴിഞ്ഞ എന്ത് പോക്കത്തിലും കാണിക്കും. എന്തായാലും അച്ചു അങ്ങനെയെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വന്തം കൂടപ്പിറപ്പിനോട് സ്നേഹമില്ലാത്തവൻ പിന്നെ എങ്ങനെയാ അവന്റെ ഭാര്യയോട് സ്നേഹം കാണിക്കുന്നത്? സ്നേഹിക്കാൻ പോയതാ ഇപ്പൊ കുഴപ്പമായത്. 14 ദിവസത്തേക്കാ റിമാൻഡ് ചെയ്തേക്കണത്. അച്ചുവട്ടം നിരപരാധിയാണെന്ന് കോടതിയിൽ തെളിഞ്ഞോളൂ. അല്ല അച്ഛ അവതാഹ എപ്പോഴാ?
അപ്പു വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഒരിക്കലും വിചാരിച്ചില്ല ഒരു ജീവിതം ഉറപ്പാ. റിമാൻഡ് കഴിഞ്ഞാൽ കോടതിയിൽ വീണ്ടും ഹാജരാക്കും. നല്ല വക്കീലാണെങ്കിൽ തൽക്കാലം ജാമ്യത്തിൽ ഇറക്കാം. നല്ലൊരു വക്കീലിനെ തന്നെ ഏർപ്പാടാക്കണം. അവൻ പുറത്തിറങ്ങണം. അവൻ ജയിലിൽ കിടക്കാൻ പാടില്ല. അത് ഞാൻ കിടന്നോളാം. അവനെ കൊന്നിട്ട് എന്നെ മനസ്സിലായോ അച്ചൂന്? കുട്ടിക്കാലത്ത് കണ്ടതല്ലേ. ജോർജൻ മാധവ പണിക്കരുടെ പെങ്ങളാ. ഒരു തീർത്ഥാടനത്തിന്റെ ഭാഗമായിട്ട് നാട്ടിലെത്തിയിട്ട് കുറച്ചു ദിവസമായി. നിന്റെ കഥകളൊക്കെ കേട്ടപ്പോ നിന്നെ നേരിട്ടൊന്ന് കാണണമെന്ന് തോന്നി. ആശ്രമത്തിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് ചില സത്യങ്ങൾ നിന്നെ അറിയിക്കണമെന്ന് തോന്നി. ഈ അവസ്ഥ നിന്നെ കാണേണ്ടി വന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. എന്നും ചെയ്യാത്ത തെറ്റിനാണ് നീ ശിക്ഷ അനുഭവിച്ചിട്ടുള്ളത്. കുട്ടിക്കാലത്ത് നീ ജയിലിൽ പോയതും അങ്ങനെ തന്നെയാ. കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞെങ്കിലും എന്റെ മനസമാധാനത്തിന് വേണ്ടിയെങ്കിലും ആ സത്യം നീ അറിയണം. ഇതുവരെ ആരും അറിയാത്ത ചില കാര്യങ്ങളാ അന്ന് നടന്നത്. ഒന്നും പറയണ്ട. സൊസൈറ്റിയുടെ ഭൂമിയാണ് നിങ്ങൾ സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണയപ്പെടുത്തിയിരിക്കുന്നത്. നാളത്തെ കരയോഗത്തിലെ ഞാൻ സത്യം മുഴുവൻ തുറന്നു പറയും. സംഗതി കേസുവാ. നിങ്ങൾ പോയി ജയിലിൽ കിടക്കേണ്ടി വരും. അളിയൻ എങ്ങനെ പറയരുത്. അളിയൻ പെങ്ങളെ ഓർത്തെങ്കിലും എന്നെ രക്ഷിക്കണം. നിങ്ങളെ രക്ഷിച്ച് ഞാൻ കൂടി കവലാവും. ചേച്ചിയും ഭർത്താവ് എന്നുള്ള കാര്യമൊന്നും ഇക്കാര്യത്തിലില്ല. ഞാൻ എന്റെ തീരുമാനം പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിലൊരു മാറ്റവും ഇല്ല. എന്നെ വേഗം ആശുപത്രിയിലെത്തി. നീ കരയോഗത്തിലെല്ലാം വിളിച്ചു പറഞ്ഞ് എന്നെ ജയിലിൽ കെട്ടാൻ പോവല്ലേ. ആരും രക്ഷിക്കാനില്ലാതെ നീ ഇവിടെ കിടന്ന് ചോര ഒളിച്ച് ചാല്. ഞാൻ ജീവനോടൊക്കെ നിന്റെ എല്ലാ കളത്തിനും പുറത്തു കൊണ്ടിരുന്ന. അതിന് നീ ജീവനോടെ ഉണ്ടെങ്കിലല്ലടാ നായ. ആ മനുഷ്യന്റെ ഭീഷണിയുടെ പേരിൽ എനിക്കും ആ സത്യം മറച്ചു വെക്കേണ്ടി വന്നു. എന്നാലും ഈശ്വരൻ അദ്ദേഹത്തെ വെറുതെ വിട്ടില്ല.
ഒരു ദൈവശാപം പോലെ അങ്ങേരു വിഷം തീണ്ടിയല്ലേ മരിച്ചത്. എന്റെ ആങ്ങളയുടെ മരണത്തിന് കാരണം എന്റെ ഭർത്താവാണെന്ന സത്യം ആങ്ങളയുടെ മകനെ കൂടെ അറിയിക്കണമെന്ന് തോന്നി. അതിനുള്ള ധൈര്യം ഇപ്പോഴാ ഉണ്ടായത്. കഴിഞ്ഞ ദിവസം ഞാനവനെ കാണാൻ ചെന്നിരുന്നു. പലപ്പോഴും പഴയതൊക്കെ മറക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാലും മനസ്സിലെ പക ഇടയ്ക്കൊക്കെ ഇങ്ങനെ നീറി നീറി വരും. അതുകൊണ്ട് അവന്മാരെ തമ്മി തല്ലിക്കുന്നത് എനിക്കൊരു ഹരമായിരുന്നു. ഈ അച്ചുവിന്റെ വീട്ടിൽ നിന്ന് അമ്പലത്തിലെ കാശ് അടിച്ചു മാറ്റിയത് ആരാ? ഞാനാടാ. അതിന്റെ പേരിൽ അവന്മാർ രണ്ടും തമ്മി തല്ലി ചാവൂന്നാടാ കരുതിയത്. പക്ഷെ നടന്നില്ല. പിന്നെ ഒരവസരം ഒത്തു വന്നപ്പോ മറ്റവളെ പഴയൊരു മോഹം കൊണ്ട് കയറി പിടിച്ചതാടാ. അല്ലാതെ തേൻമൊഴിയെ കൊല്ലണമെന്ന് വിചാരിച്ച് ചെയ്തതല്ലടാ. അതേതായാലും ഉപകാരപ്പെട്ട്. ഇനി ഇതിന്റെ പേരിൽ അവന്മാർ രണ്ടും തമ്മി തല്ലി ചത്തോളും. നീ കണ്ടോ? അപ്പോ തേൻമൊഴിയെ കൊന്നിട്ട് ഈ പൊട്ടന്റെ കലി അടങ്ങിയിട്ടില്ല. ഇനി നിന്നെ കൂടെ കൊല്ലുന്ന ഇവൻ പറയുന്നത്. തല്ലി കൊല്ലണ ഈ പട്ടിയെ.
ആദ്യമായിട്ട് ഞാൻ ഇടിച്ചിട്ട് എന്നെ ഒരാൾ തിരിച്ചിരിക്കാത്തത് താങ്ക്സ് ഡാ. നിന്നെ ഞാൻ നല്ല സെന്റർ ജയിലിൽ താമസിപ്പിക്കും. പോട്ടെ അണ്ണ, പോട്ടെ തമ്പി, കമാൻഡ്.
ഞാൻ വരും പിന്നെയും പഴയതുപോലെ നിന്നോട് വഴക്കൂടാ. പൊട്ടടാ പൊട്ട.